السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه وأتباع سيدنا ومولانا محمد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألا بذكر الله تطمئن القلوب قال الله عز وجل وما أرسلناك إلا رحمة للعالمين قال الله عز وجل يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى وآله الشرفاء فامنن لنا بالشفاء والجود والكرم يا ربي آت المنى بحق سيدنا محمد صاحب الآيات والحكم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ഏറ്റവും ബഹുമാനം നിറഞ്ഞ പണ്ഡിത ശ്രേഷ്ഠരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഒരു സുദീർഘമായ പ്രഭാഷണം പ്രതീക്ഷിക്കരുത്. ബഹുമാന്യരായ തങ്ങളവരുകൾ അവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തും. നേരത്തെ വരാൻ നിന്നതാണ്, ആളുകൾ എത്തിയിട്ടില്ല. അതുകൊണ്ട് അല്പം കഴിഞ്ഞ് നമുക്ക് ആരംഭിക്കാം എന്ന് പറഞ്ഞതുകൊണ്ടാണ്. മാത്രമല്ല, തങ്ങളോട് തങ്ങളെ കണ്ടു നിന്ന് കൈപിടിച്ച് ഇങ്ങോട്ട് വരാമെന്നും ആഗ്രഹിച്ചതാണ്. അതുകൊണ്ട് വൈകിയതാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഏതായാലും നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരു വലിയ മഹാനായ തങ്ങളെ കൊണ്ടുവന്നു സ്വലാത്ത് ചൊല്ലിക്കുകയും അവരുടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടെയാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ലോകത്ത് എവിടെ നോക്കിയാലും സമാധാനമില്ലാത്ത സാഹചര്യങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എവിടെയും സമാധാനമില്ല,
പ്രയാസങ്ങൾ ഒന്നിനു മുകളിൽ മറ്റൊന്നായി അടിക്കടി നമ്മെ വലയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏത് ഭാഗത്തു നോക്കിയാലും അസമാധാനമാണ്. നമുക്ക് തന്നെ ഇപ്പൊ എല്ലാവർക്കും ബേജാറായിട്ടാവും. മഴ 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 പേപ്പറുകൾ കാണാൻ മഴ ചതിച്ചു. അതുപോലെ തുലാവർഷം മാറി നിൽക്കുന്നു. നാം ഇങ്ങനെ പ്രയാസം, എന്ത് സംഭവിക്കും അടുത്ത ഭാവിയിൽ എന്നിങ്ങനെ ബേജാറായിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം കിട്ടാതെ, ഭക്ഷണം ലഭിക്കാതെ പ്രയാസം അനുഭവിക്കേണ്ടി വരുമോ എന്ന ബേജാറിലാണ് മിക്കവാറും ആളുകളുള്ളത്. എല്ലാവരും പ്രയാസത്തിലാണ്. ഒരു ഭാഗത്ത് ആ ഒരു പ്രയാസം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോ ഗൾഫ് രാജ്യങ്ങളുടെ സാമ്പത്തിക മാന്യതയിൽ നാമൊക്കെ അലോസരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സൗദി അറേബ്യ നമുക്കൊക്കെ അറിയാം. ഈ കാലം എത്രയായിട്ടും അവർ അവരുടെ സാമ്പത്തിക പിന്നാക്കാവസ്ഥ അവരെ സംബന്ധിച്ചിട്ടേ ഇല്ലായിരുന്നു. ഇപ്പൊ അടുത്ത് പ്രഖ്യാപനം നടന്നു കഴിഞ്ഞു. പേപ്പറുകളിൽ നിങ്ങളൊക്കെ വായിച്ചത് ഒരു ഭാഗത്ത് അങ്ങനെ സാമ്പത്തിക മാന്യതയുടെ പ്രശ്നത്തിൽ നാം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കും. ഇന്ത്യ രാജ്യത്ത് ഏക സിവിൽ കോഡിന്റെ വിഷയത്തിൽ നാമൊക്കെ വല്ലാത്ത പ്രയാസത്തിലാണ് നിലകൊള്ളുന്നത്. എന്ത് സംഭവിക്കും നാളെ, എന്ത് സംഭവിക്കും അടുത്ത ഭാവിയിൽ എന്നിങ്ങനെ വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. സ്ത്രീകൾ കുറെ ആളുകൾ ഇരിക്കാൻ സീറ്റില്ലാത്തതിന്റെ പേരിൽ അവിടെ മാറി നിൽക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. മദ്രസയുടെ ഉള്ളിൽ സൗകര്യം ചെയ്തിട്ടുണ്ട്. അവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് സ്റ്റേജ് കാണാനുള്ള പിന്നെ സാഹചര്യവും ഉണ്ട് എന്ന് വേണ്ടപ്പെട്ടവർ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, എല്ലാ ഭാഗത്തും പ്രയാസങ്ങൾ. ഇതിനിടെ ദർസിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ വിഷയം ഒരു രക്ഷിതാവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കൂട്ടത്തിൽ മകന്റെ ഭക്ഷണം കഴിക്കാത്ത അവസ്ഥകൾ ഇങ്ങനെ ഉത്താതെ ഭക്ഷണം കഴിക്കുമ്പോ അവൻ പലതും ഇങ്ങനെ മാറ്റിവെച്ചുകൊണ്ടേയിരിക്കും. പച്ചക്കറികൾ തിന്നുകില്ല, ഇറച്ചി തിന്നുകില്ല, മത്സ്യം കൂട്ടൂല, ഒന്നും അവൻ കഴിക്കുന്നില്ല. വളരെ തുച്ഛമായ ഭക്ഷണമേ കഴിക്കുന്നുള്ളൂ. അതുകൊണ്ടല്ലേ അവൻ എങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ കൂട്ടത്തിൽ അയാൾ പറഞ്ഞു, ഞാൻ ഇറാഖില് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു ഒരു കാലം. പഠിത്ത കാലത്ത് ഞാൻ ഇറാഖിലായിരുന്നു. കുവൈറ്റിൽ നിന്ന് സാധനമെടുത്ത് ഇറാഖിലേക്ക് വലിയ ലോറികൾ കൊണ്ടുപോകുന്ന ഒരു ജോലിയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഞാനിങ്ങനെ ഇറാഖിലൂടെ അതിന്റെ റോഡിലൂടെ മരുഭൂമിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാണുന്ന രംഗമുണ്ട് ഉസ്താദെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്താണ്, വലിയ വലിയ ടെറസുകളിലും മണിമന്ദിരങ്ങളിലും താമസിച്ചിരുന്ന അവിടുത്തെ ചെറിയ പിച്ചോമനകൾ. നമുക്കറിയാം ഇറാഖിന്റെ ദുരന്തം. ഇപ്പോൾ അതിലേക്കൊന്നും കടക്കുകയില്ല. അവിടെ ആ ദുരന്തം വിതച്ച മണ്ണില് അവിടെയുള്ള ചെറിയ മക്കൾ, 11, 12, 15 ഒക്കെ പ്രായമുള്ള മക്കള് ഭക്ഷണം കിട്ടാതെ ഞങ്ങളെ ലോറി ഇങ്ങനെ വഴിക്ക് പോകുമ്പോൾ നിരക്കാന് വണ്ടിയുണ്ടാകും, ഒന്നിന് പിറകെ മറ്റൊന്നായി വണ്ടിയുണ്ടാകും. ആ സമയത്ത് ഞങ്ങളിങ്ങനെ മരുഭൂമിയിലേക്ക് എത്തുമ്പോൾ അവിടെയുള്ള കുട്ടികൾ നെഞ്ചത്തടിച്ചിട്ട് ഞങ്ങളോടിങ്ങനെ യാചിക്കും, എന്തെങ്കിലും തരുമോ, എന്തെങ്കിലും ഞങ്ങൾക്ക് തരുമോ എന്ന് പറഞ്ഞിട്ട് നെഞ്ചത്തടിച്ചുകൊണ്ട് ചെറിയ മക്കളിങ്ങനെ യാചിക്കുന്ന രംഗം കാണുമ്പോൾ ഞങ്ങളെ മനസ്സ് പൊട്ടിപ്പോകുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുവൈറ്റിൽ നിന്ന് വണ്ടിയെടുക്കുമ്പോൾ കുറച്ച് പാക്കറ്റ് അതേ കുപ്പൂസ് ഞങ്ങൾ കയ്യിൽ കരുതും. എന്തിന്, നിർത്തിയിട്ട് കൊടുക്കാൻ പറ്റില്ല. നിർത്തിയിട്ട് കൊടുത്താൽ അമേരിക്കക്കാരന്റെ പട്ടാളം വയ്ക്കുന്ന ഒരു പക്ഷെ വെടിവെച്ച് കളയും. അതുകൊണ്ട് നിർത്തി കൊടുക്കാൻ പറ്റില്ല.
ഞങ്ങളിങ്ങനെ ചാടിക്കൊടുക്കും, എറിഞ്ഞുകൊടുക്കും. ആർക്ക്? ആ പിഞ്ചോമനകളും അതുപോലെ ചെറിയ പിഞ്ചു മക്കളെ മുലയൂട്ടുന്ന മക്കളെ പിടിച്ചുള്ള ഉമ്മമാരും വന്നിട്ട് നെഞ്ചത്തടിച്ച് ഞങ്ങളോട് യാചിക്കുമ്പോൾ കാണാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളാ കുഞ്ഞു മക്കളെ ഉദ്ദേശിച്ച് കുബൂസ് വാങ്ങിച്ച കുബൂസ് വലിച്ചിങ്ങനെ എറിഞ്ഞുകൊടുക്കുമ്പോൾ അതിങ്ങനെ ആർത്തിയോടെ വാരത്തിൽ നിന്ന രംഗം ഞങ്ങൾ പലപ്പോഴും കാണാറുണ്ട്. കൂട്ടത്തിൽ അദ്ദേഹം ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, കൂട്ടത്തിൽ ഒരു ദിവസം ഞങ്ങളുടെ സുഹൃത്തിൽ ലോറി ഡ്രൈവർ വണ്ടിയോട്ടി ഇങ്ങനെ പോകുമ്പോൾ ആ വണ്ടിയിൽ നിന്ന് ഡ്രൈവർ സീറ്റിൽ നിന്ന് അപ്പുറത്തെ ഭാഗത്തേക്ക് ഒരു കുബൂസിന്റെ പാക്കറ്റ് എറിഞ്ഞു കൊടുക്കുന്ന രംഗം, ആ പാക്കറ്റ് എറിഞ്ഞു കൊടുക്കുമ്പോൾ ആ കുബൂസിന്റെ പാക്കറ്റ് അപ്പുറത്തെ ഭാഗത്തുള്ള നിറങ്ങി തട്ടിയിട്ട് ആ ടയറിന്റെ ഭാഗത്ത് തന്നെ ഇവിടെ പതിക്കുകയാണ്, വീഴുകയാണ്. ഒരു ചെറിയ കുഞ്ഞുമോൻ, 13-ഓ 14-ഓ വയസ്സുള്ള കുഞ്ഞുമോൻ ആ പാക്കറ്റ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്, ആ പാക്കറ്റിലേക്ക് മാത്രം ചിന്തിച്ചുകൊണ്ട്, ആ കുട്ടിക്ക് വേറെയൊന്നും ചിന്തിക്കാനില്ല, വേറെയൊന്നും വ്യാകുലപ്പെടാനില്ല. എനിക്കെങ്ങനെയും ഭക്ഷണം കിട്ടണം, എന്റെ വിശപ്പൊന്ന് മാറ്റണം, എനിക്കല്പം വെള്ളം കിട്ടിയെങ്കിൽ അത് കുടിക്കണമെന്നല്ലാതെ വേറെ ചിന്തയൊന്നുമില്ല. ആ കുഞ്ഞുമോൻ ആ കുബൂസിന്റെ ഭാഗത്തേക്ക് ഓടി വന്നിട്ട് കുബൂസ് എടുക്കുന്ന രംഗം സുബഹാന ഞങ്ങൾ പിന്നിൽ നിന്ന് കാണുകയാണ്. ആ കുഞ്ഞുമോന്റെ തലയിലേക്ക് ശിരസിലേക്ക് അതിന്റെ വണ്ടിയുടെ ടയറങ്ങ് കയറുകയാണ്. ഒരുപാട് വണ്ടികൾ ആ കുഞ്ഞുമോന്റെ തലയിലൂടെ കയറിയിറങ്ങുന്ന രംഗം ഞങ്ങൾ കാണുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ ഉപ്പ് പൊട്ടി പൊട്ടി കരയുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആലോചിച്ചു നോക്കൂ, നമ്മെ സുഖലോലുപതിയിൽ ജീവിക്കേണ്ടുന്ന ഇറാഖിന്റെ മക്കള്, പാവപ്പെട്ട ഇറാഖിലെ കുട്ടികള് ഭക്ഷണം കിട്ടാതെ വെള്ളം കിട്ടാതെ വേദനിച്ച് അതേ ആകിക്കുന്ന രംഗം വിവരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങൾ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ കൂട്ടുകാര, ഇഹ്വത്ത് എന്ന് പറഞ്ഞ പ്രയോഗം ഉസ്താദുമാർക്ക് അറിയാലോ. ഒരുമ്മയും ഉപ്പയും പെറ്റ മക്കൾക്കാണ്, ഉമ്മ ഉപ്പയിലൂടെ ഉണ്ടായ ഒരേ ഉമ്മയിലും ഉപ്പയിലൂടെ ഉണ്ടായ സന്താനങ്ങൾക്കാണ് ഇഹ്വത്ത് എന്ന പ്രയോഗം പ്രയോഗിക്കുക. പരിശുദ്ധ ഖുർആൻ അതേ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയോഗിച്ച പ്രയോഗം, അൽ മുസ്ലിമൂന ഇഹ്വ, ഏകോദര സഹോദരങ്ങളാണ്. ഇറാഖിന്റെ മണ്ണിലെ പാവപ്പെട്ട മക്കൾ നമ്മുടെ സഹോദരങ്ങളാണ്. അതേത് എത്യോപ്യന്റെ ഭാഗങ്ങളിലാണെങ്കിലും ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിലാണെങ്കിലും അത് നമ്മുടെ സഹോദരങ്ങളാണ്. ആ സഹോദരങ്ങളുടെ പ്രയാസം നമ്മുടെയും പ്രയാസമാണ്, ആ സഹോദരന്റെ ബുദ്ധിമുട്ട് നമ്മുടെയും ബുദ്ധിമുട്ടാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തെവിടെയും സമാധാനമില്ല, ലോകത്തെവിടെയും സമാധാനമില്ല. ഒരിച്ച് സമാധാനത്തിന് വേണ്ടി കേഴുകയാണ് ലോകം മുഴുവനും. അല്ലാഹു നമ്മെ കാക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്താണ് നമ്മുടെ മക്രേരിയില് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരയിൽപ്പെട്ട പേര് കേട്ട പ്രശസ്തനായ വലിയ പണ്ഡിതനും അതേ വലിയ സയ്യിദുമായ ബഹുമാനപ്പെട്ട ബായാർത്തങ്ങൾ അവർകൾ അല്ലാഹു അഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. നമുക്കറിയാം ബായാറില് ഓരോ മാസത്തിലെ സലാത്തിന് 10,000 പിടിച്ചുകൂടുന്നത്. എന്തിന്? ആംബുലൻസുകൾ ഒരുപാട് വന്നുകൊണ്ടേയിരിക്കുന്നു, ഒരുപാട് രോഗികൾ മനം നിന്ന് പൊട്ടിക്കറിയുന്നു ഇവിടുത്തെ ഹദറത്തിൽ വന്നിട്ട്. അങ്ങനെ വലിയ വലിയ കറാമത്ത് കാണിക്കുന്ന വലിയ ഉന്നതനായ പണ്ഡിതനും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതേ സന്താന പരമ്പരയിൽപ്പെട്ട മഹാനുമാണ്. നമുക്കറിയാം മഹാനായ ഇമാം ശഅറാനി റഹിമഹുല്ലാ അവിടുന്ന് പറഞ്ഞല്ലോ, സയ്യിദന്മാർ അതവിടെ ഗ്രൂപ്പ് നോക്കേണ്ട ആവശ്യമില്ല, ഏത് ഗ്രൂപ്പിൽപ്പെട്ടവനാണെങ്കിലും അല്ലാഹുവിന്റെ ഹബീബിന്റെ കുടുംബത്തിൽപ്പെട്ടവർ. അവിടുന്ന് പറഞ്ഞു, ആലു നബീ അല്ലാഹുവിന്റെ ഹബീബിന്റെ കുടുംബം അത് അല്ലാഹുവിലേക്കുള്ള എന്റെ വസീലയാണ്. അർജുനിഹിം ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബമാകുന്ന ആ തങ്ങന്മാരിലൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നു, എന്റെ വലതു കയ്യിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ മാലാഖമാർ
ഓരോരുത്തരും ചെയ്ത നന്മയുടെയും തിന്മയുടെയും ഏടുകൾ വിതരണം നടത്തപ്പെടുന്ന ഘട്ടം. ആ ഘട്ടത്തിലൊട്ടാബിഹ്യം എന്റെ വലങ്കയിൽ ഏട് നൽകപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് മഹാനായ ഇമാമുൽ ഷാഫിഈ റഹിമഹുല്ലാ ആ ഷാഫിഈ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച മഹാന്മാരിൽപ്പെട്ട തങ്ങന്മാരിൽപ്പെട്ട രംഗമാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ബായാർ തങ്ങൾ ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട ഇമാം സഹറാലി തങ്ങൾ പറഞ്ഞതാണ്. സഹറാലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ അല്ലാഹുവിന്റെ ഹബീബിന്റെ അതേ പ്രതിപിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട മഹാന്മാർ തങ്ങന്മാർ അവർ വലിയ സ്ഥാനീയരാണ്, ഉന്നത സ്ഥാനീയരാണ്, അവർക്ക് വലിയ സ്ഥാനമുണ്ട്. എത്രയെത്ര ഔലിയാക്കളാണ്, എത്രയെത്ര വലിയ പദവി അലങ്കരിക്കേണ്ടവരാണ്, അവരുടെ ഖാദിമീങ്ങള് തങ്ങന്മാരായതിന്റെ പേരില് അവരുടെ വലിയ പദവികൾ നൽകപ്പെടേണ്ടുന്ന ഇബാദത്ത് കൊണ്ട് ധന്യമാകള് വലിയ സ്ഥാനം ലഭിക്കും പോയിരിക്കുന്നു. കാരണം അവരുടെ ഹാദിമീങ്ങൾ അതേ തങ്ങന്മാരായി എന്നതിന്റെ കാരണം കൊണ്ടെന്ന് ഇമാം ഷാറാനി റഹിമഹുല്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരാലോചിക്കണോ പറയുന്നത് വലിയ സ്ഥാനത്തെത്തേണ്ടുന്ന ഔലിയാക്കൾ ഉന്നത സ്ഥാനീയരായി വിരാജിക്കേണ്ടുന്ന മഹാന്മാർ ആ മഹാരഥന്മാർ അവരുടെ സ്ഥാനം ലഭിക്കാതെ വലിയ സ്ഥാനം അലങ്കരിക്കപ്പെടേണ്ടവർ ആ സ്ഥാനം ലഭിക്കാതെ പോയതെന്തുകൊണ്ടാണെന്നറിയുമോ? തങ്ങന്മാരെ കൊണ്ട് ഖിദ്മത്ത് ചെയ്യിച്ചു എന്ന കാരണം കൊണ്ടാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം സഹറാലി രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, തങ്ങന്മാർ അവർ സാധാരണക്കാരനാണെങ്കിലും ആ തങ്ങൾക്ക് ബഹുമാനം കൊടുക്കണം, ആ തങ്ങൾക്ക് സ്ഥാനം കൊടുക്കണം. അള്ളാഹു നമ്മെ തങ്ങന്മാരെ ബഹുമാനിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തട്ടെ. അവിടെ ഗ്രൂപ്പ് നോക്കി ആക്ഷേപിക്കേണ്ട ആവശ്യമില്ല, ഗ്രൂപ്പ് നോക്കി ചീത്ത പറയേണ്ട ആവശ്യമില്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ ചൊട്ടയാണ്. അള്ളാഹു നമുക്ക് അവരൊക്കെ ഇഷ്ടപ്പെടാൻ തീർത്ത് നൽകുമാറാവട്ടെ. ആ തങ്ങന്മാരുടെ കൂട്ടത്തിൽ ഉന്നത സ്ഥാനീയരായ ഒരു പണ്ഡിതനും സയ്യിദുമാണ് ഇവിടെ നമുക്ക് നേതൃത്വം വഹിക്കുന്നത്. അല്ലാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഞാൻ പറഞ്ഞു വന്നത് ലോകത്തെവിടെയും സമാധാനമില്ല. ആ സമാധാനമില്ലാത്ത സാഹചര്യത്തിലാണ് നമ്മുടെ മക്കേരിയിലെ കമ്മിറ്റി ഭാരവാഹികൾ ഒത്തുചേർന്ന് തീരുമാനമെടുക്കുന്നത്. ബഹുമാനപ്പെട്ട ബായാർത്ഥങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന് ഒരു സലാത്തിന്റെ മജ്‌ലിസ് ഇവിടെ നടത്തണം. എന്തിന്? സമാധാനം ലഭിക്കാൻ. സമാധാനം ലഭിക്കാൻ എങ്ങനെ സമാധാനം ലഭിക്കും? പരിശുദ്ധ ഖുർആൻ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അലാ അറിയണം, ബിദിക്രില്ല അല്ലാഹുവിന്റെ ദിക്ർ, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ദിക്റുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ ഹബീബ് അവിടുന്ന് ദിക്റുല്ലാഹിയാണ്. അവിടുത്തെ പേര് ദിക്റുല്ലാഹി എന്ന് പേരുണ്ട്. ചില മഹാന്മാരായ മുഫസ്സിറുകൾ എഴുതി വെച്ചില്ലേ, നമുക്കൊക്കെ അറിയാലോ. അലാ ബിദിക്രില്ലാ അല്ലാഹുവിന്റെ ദിക്റ് കൊണ്ട്, അഥവാ ബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയത്തിന് സമാധാനം ലഭിക്കും, ഹൃദയത്തിന് ശാന്തി ലഭിക്കും. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം ഇവിടെ ഒരുമിച്ച് കൂടിയത് ലോകത്തിന്റെ നേതാവ് മദീന മനർവാടിയിൽ കിടന്നുകൊണ്ട് നമ്മെ കാണുന്നുണ്ട് കേട്ടോ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് സമാധാനം തരുന്ന നേതാവ് അവിടുന്നല്ലേ. നമുക്ക് സമാധാനം തരുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മെ അതേ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഹബീബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു സംഭവം ഞാൻ പറയട്ടെ. മഹാനായ ഇമാം അബൂ ഹനീഫ, അബൂഹനീഫ റളിയല്ലാഹു അൻഹു കസീദയുണ്ട്, നമുക്കൊക്കെ അറിയാം, കസീദത്തുൻ നുഅ്മാനിയ്യ. അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലേക്ക് യാത്ര പോവുകയാണ്, കൂഫയിൽ നിന്ന് യാത്ര തുടരുകയാണ്. നമ്മളൊക്കെ മദീനയിൽ പോകുന്നവരാണ്, പടച്ചുറപ്പ്. ഒരുപാട് തവണ മദീനയിൽ പോകാൻ നമുക്ക് ഭാഗ്യം തരട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ
അവിടുത്തെ സന്ദർശിക്കാൻ ഇമാം അബൂ ഹനീഫത്തുൽ കുഫി റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് യാത്ര പോവുകയാണ്. ശ്രദ്ധിക്കണം എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ അബൂ ഹനീഫത്തുൽ കുഫി റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് പോകുന്നു. മദീനയിലേക്ക് പോകുമ്പോ അങ്ങനെയൊന്നും അങ്ങ് പോയാ പറ്റില്ലല്ലോ. മദീനയിൽ പോകുമ്പോ ഒരുപാട് സ്വലാത്തുകൾ കൊണ്ടുപോകണം. മദീനയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന, ഉംറക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന മക്കരി നിവാസികൾ ഉണ്ട്, അവരോടൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന്റെ നേതാവ്, അതിനേക്കാളും അപ്പുറത്തൊരു നേതാവില്ല. ഞാൻ ഇതിനു മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, മഹാനായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രാവശ്യം ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ജിബ്രീലേ നിന്റെ വയസ്സ് എത്രയാണ്? ഓർമ്മിക്കാൻ വേണ്ടി റസൂലുള്ളാഹിന്റെ സ്ഥാനം ഓർമ്മിക്കാൻ വേണ്ടി പറയാ, നിന്റെ വയസ്സ് എത്രയാണ് ജിബ്രീൽ? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, എനിക്കറിയില്ല, പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, നാലാം തിരശ്ശീലയില് ഒരു നക്ഷത്രം ഉദിക്കാറുണ്ട്. 70,000 വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് ആ നക്ഷത്രം ഉദിക്കാറുള്ളത്. ആ നക്ഷത്രം ഞാൻ 70,000 തവണ തന്നിട്ട് കണ്ടിട്ടുണ്ട് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. എല്ലാരും ഒന്ന് ആലോചിക്കും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതേ സ്ഥാനം പഠിക്കാനാണ്. 70,000 വർഷത്തിൽ ഒരു പ്രാവശ്യം നാലാം തിരശ്ശീല ഉദിക്കുന്ന, ഉദയം ചെയ്യുന്ന ഒരു നക്ഷത്രത്തെ ഞാൻ 70,000 തവണ കണ്ടിട്ടുണ്ടേ നബിയേ. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ വിഷയം അങ്ങ് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, എങ്കിൽ ആ നക്ഷത്രം ഞാനാണ് ജിബ്രീൽ മുഹമ്മദുർ റസൂലുള്ളാഹി. 70,000 വർഷത്തിലൊരു പ്രാവശ്യം ഉദയം ചെയ്യുന്ന നക്ഷത്രം 70,000 തവണ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ആ നക്ഷത്രം ഞാനാണ് ജിബ്രീലെ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ നമുക്ക് പോകാൻ അവസരം ഒരുപാട് കിട്ടട്ടെ, അല്ലാഹു നൽകട്ടെ. ഇമാം മാലിക് റളിയല്ലാഹു അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കൂഫയിൽ നിന്ന് യാത്ര പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനാ പോകുന്നത്. പോകുമ്പോൾ വെറും കൈയോടെ പോകാൻ പറ്റില്ല. എന്റെ ഉമ്മമാരോട് പറയട്ടെ, ഞാൻ വെറും കൈയോടെ നമുക്ക് പോകാൻ പറ്റില്ല. ഒരുപാട് ഖത്ത് ഓതുക മദീനയിലേക്ക്, ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുക മദീനയിലേക്ക്, ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലണം മദീനയിലേക്ക്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അമ്മമാരൊക്കെ അങ്ങനെ ഓതുന്നവരാണ്, ചൊല്ലുന്നവരാണ്. പലപ്പോഴും ക്ലാസ് എടുക്കാൻ പോകുമ്പോഴും മറ്റൊക്കെ എഴുത്ത് കാണാം, 200,000 സ്വലാത്ത് ഞാൻ ചൊല്ലി, 300,000 സ്വലാത്ത് ഞാൻ ചൊല്ലി, അല്ലെങ്കിൽ 10,000 സ്വലാത്തുകൾ ചൊല്ലി പലപ്പോഴും നാണിച്ചു പോകാറുണ്ട്. സുബ്ഹാനല്ലാഹ്, ഈ ഉമ്മമാരൊക്കെ നമ്മൾ പ്രസംഗിക്കുന്നത് കേട്ടിട്ട് ലക്ഷക്കണക്കിന് ചൊല്ലുന്നെങ്കിൽ ഞാനെന്ത് ചെയ്തു എന്ന് പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ പോകുമ്പോൾ, അവിടുത്തെ മദീനയിലേക്ക് പോകുമ്പോൾ വെറും കൈയോടെ പോകരുത്, ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ചെല്ലണം. മുൻകഴിഞ്ഞ മഹാന്മാരായ മുഴുവൻ ആളുകളും അവർ യാത്ര പോകുമ്പോൾ മദീനയിലേക്ക് പല വിധികളും കൊണ്ടുപോയവരായിരുന്നു. ഇതിൽപ്പെട്ട മഹാനാണ് ഇമാം അബൂ ഹനീഫത്തുൽ ഉസ്മാൻ അൽ കുഫി റഹിമഹുല്ലാഹ്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മദീനത്തേക്ക് പോകുമ്പോ ഒരു കവിത രചിക്കുകയാണ്, കസീദ രചിക്കുകയാണ്. ആ കസീദയാണ് കസീദത്തുൻ ഉസ്മാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കസീദ. മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു ആ കസീദ ചൊല്ലാൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിൽ വെച്ച് ചൊല്ലാൻ വേണ്ടി, ആരുമറിയില്ല അവിടുന്ന് രചിച്ച കവിതയെക്കുറിച്ച്, ആരുമറിയില്ല അവിടുന്ന് രചിച്ച കസീദ, ആർക്കും അറിയില്ല, അല്ലാഹുവിനറിയാം, മുത്തനബിക്കറിയാം, എനിക്കുമറിയാം, മൂന്നാമതൊരാൾക്കും ആ വിഷയം അറിയില്ല, നാലാമതൊരാൾക്കറിയില്ല. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കസീദയുമായി മദീനത്തേക്ക് നീങ്ങുകയാണ്. അങ്ങനെ ഒരുപാട് ത്യാഗം സഹിച്ച് മദീനയിലെത്തുന്നു.
നമുക്ക് മദീനയിൽ പോകാൻ ത്യാഗമില്ല, പ്രയാസമില്ല. സുബ്ഹാനല്ലാഹ്, എന്തെങ്കിലും എയർപോർട്ടിൽ നിന്ന് ഇവിടെ വെച്ച് ഉസ്താദ് വാള് പറയും, ഉസ്താദ് ഉറുദി പറയും, അതേ ക്ലാസ് എടുക്കുമ്പോ ഉംറ ക്ലാസ് എടുക്കുമ്പോ ഉസ്താദുമാരെ പറഞ്ഞു കൊടുക്കും ക്ഷമയാണ് വേണ്ടത്, ക്ഷമയാണ് വേണ്ടത്, ക്ഷമയാണ് വേണ്ടത് പലപ്പോഴും പറയും. പക്ഷേ അതേ ജിദ്ദ എയർപോർട്ടിൽ എത്തുമ്പോഴേക്ക് അല്പം താമസിച്ചു പോയാൽ, ബസ് വരാൻ അല്പം വൈകി പോയാൽ പിന്നെ സ്വഭാവം മാറി. ഓ മുഅ്മിനേ, നിന്റെ പോക്ക് എന്താണ്? അല്ലാഹുവിന്റെ ഹബീബിലേക്ക് പോകുമ്പോ സ്വഭാവത്തിന് ദൂഷ്യം ഉണ്ടാകാൻ പറ്റുമോ? പഠിച്ചോനെ, ഞങ്ങളെ ഹബീബിനെ കൊണ്ട് ഞങ്ങളെ സ്വഭാവം നന്നാക്കി തരണം റഹ്മാനേ. ആ ജിദ്ദയിലേക്ക് എത്തുമ്പോ അവിടുന്ന് സ്വഭാവം മാറി. മദീനയിലെത്തിയെന്ന് വെക്കൂ, റൂം കിട്ടുമ്പോ അല്പ സൗകര്യം കുറയുമ്പോഴേക്ക് 65,000 എണ്ണി തന്നിട്ടില്ലേ മുഖ്യാരെ, എന്ത് റൂമായി തന്നതെന്ന് പറഞ്ഞിട്ട് കുഴപ്പമുണ്ടാകുന്നു. പറ്റുമോ സഹോദര? അബൂ ഹനീഫത്തുന്നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു മദീനയിലേക്ക് ക്ലേശം അനുഭവിച്ച് യാത്ര പോവുകയാണ്. മദീനയിൽ എത്തുന്നു. അവിടെ എത്തിയിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ അതേ ഭാഗത്ത് അവിടെ എത്തിയപ്പോൾ മദീനത്തിൽ നിന്നും മിനാരത്തിന്റെ അഥവാ മേൽഭാഗത്ത് നിന്നൊരു ശബ്ദം കേൾക്കുന്നു. എന്താണ് ശബ്ദം എന്നറിയുമോ? മഹാനായ അബൂ ഹനീഫത്തുൽ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിലേക്ക് സമർപ്പിക്കാൻ വേണ്ടി ഹദിയായി കൊണ്ടുവന്ന പരിശുദ്ധമായ ഖസീദ, ആ ഖസീദ അവിടെയുള്ള മുഅദ്ദിൻ ഇങ്ങനെ ഈണത്തിൽ പാടുന്നു. ഈണത്തിൽ ഇങ്ങനെ പാടുകയാണ്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആശ്ചര്യപ്പെട്ടു പോയി. ഞാനുണ്ടാക്കിയ ഖസീദ ആർക്കും അറിയില്ല, അല്ലാഹുവിന് അറിയാം, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾക്കും അറിയാം, നാലാമതൊരാൾക്കും അറിയില്ല. പിന്നെ എങ്ങനെ ഇദ്ദേഹം പാടുന്നു? മുഴുവനും കേട്ടു നോക്കി. കേട്ടു നോക്കുമ്പോഴേക്ക് മുഴുവനും ഞാനുണ്ടാക്കിയ ഖസീദയാണ്. സുബ്ഹാനല്ലാഹ്. എല്ലാം കഴിഞ്ഞ് മുഅദ്ദിൻ താഴേക്ക് വന്നു. വന്നപ്പോ ചോദിച്ചു, ലിമൻ ഹാദിഹിൽ ഖസീദ? ഓ മുഅദ്ദിനേ, ഈ ഖസീദ ആർക്കുള്ളത്? ആരാ ചോദിക്കുന്നത്? ഖസീദ ഉണ്ടാക്കിയ ഖസീദയുടെ സാഹിബാണ് ചോദിക്കുന്നത്. ലിമൻ ഹാദിഹിൽ ഖസീദ, ഈ ഖസീദ ആർക്കുള്ളത്? അദ്ദേഹം പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു, ഇത് കൂഫക്കാരനായ അബൂ ഹനീഫക്കുള്ളതാണ്. കൂഫക്കാരനായ അബൂ ഹനീഫയുടേതാണ് ഈ കസീദ. സുബ്ഹാനല്ലാഹ്, ഇതാണ് അദ്ദേഹത്തോട് പറയുന്ന മറുപടി. അപ്പൊ ചോദിക്കുകയാണ്, അബ അതഅരിഫു അബാ ഹനീഫ, നിങ്ങൾക്ക് അറിയുമോ അബൂ ഹനീഫയെ? അബൂ ഹനീഫയെ മുമ്പ് പരിചയമുണ്ടോ? അവിടുന്ന് മറുപടി പറഞ്ഞു, ഇല്ല, അബൂ ഹനീഫയെ ഞാൻ കണ്ടിട്ടില്ല. മിൻ അയ്യി മകാൻ ഹസ്സൽത ഹാദിഹിൽ ഖസീദ, എവിടുന്നാണ് നിങ്ങൾക്ക് ഈ ഖസീദ കിട്ടിയത്? കൂഫയിൽ നിന്ന് അബൂ ഹനീഫ ഉണ്ടാക്കിയ ഈ ഖസീദ നിങ്ങൾക്ക് എവിടുന്നാണ് ലഭിച്ചതെന്ന് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സാഹിബുൽ ഖസീദ ചോദിക്കുമ്പോൾ അവിടെ നാം അതിന്റെ മറുപടി, അല്ലാഹുവിന്റെ ഹബീബ് മിൻ റുഇയാ ഹബീബ് മുഹമ്മദ് മുസ്തഫ, എന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനാമിൽ കണ്ടിരുന്നു. അല്ലാഹു നമുക്കൊക്കെ കാണാൻ തൗഫീഖ് നൽകട്ടെ. എന്റെ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബിനെ ജീവിതത്തിൽ കാണാൻ കഴിയണം. ഞാൻ എന്റെ ശരീരത്തോട് പറയുന്നു, വൃത്തി പറയാനോ പാള് പറയാൻ ഒരിക്കലും അർഹനല്ല, നിർബന്ധിച്ച് പറഞ്ഞതുകൊണ്ട് ഏറ്റതാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളോട് ഉപദേശിക്കാൻ ഒരർഹതയുമില്ലാത്ത ഞാൻ ഇവിടെ എഴുന്നേറ്റ് നിന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, അല്ല നിങ്ങളെ വിനയത്തോടെ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ നമുക്കൊക്കെ കാണണ്ടയോ?
കാണണ്ടോ എന്റെയും നിന്റെയും ജീവിതം ശൈത്താനിന് അടിമപ്പെട്ടു പോകുന്നു പലപ്പോഴും. പടച്ചറപ്പേ, ഞങ്ങളെ ഇബാദത്തു ശൈത്താനിൽ നിന്ന് ഇബാദത്തു റഹ്മാനിലേക്ക് ഉയർത്തണേ അല്ലാഹ്. അങ്ങനെ ഇബാദത്തു ശൈത്താനിലായി നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് നല്ലത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. വാള് പറയുന്ന എന്റെ അവസ്ഥ അങ്ങനെയാണ്, കേൾക്കുന്ന പലരുടെയും അവസ്ഥ അങ്ങനെയാണ്. ഇപ്പോൾ ആർക്കും മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് തട്ടുന്ന വാള് പറയാൻ പറ്റുന്നില്ല. കേൾക്കുന്നൊരിക്കലും മനസ്സുകൊണ്ട് കേൾക്കാൻ പറ്റുന്നില്ല. എല്ലാം ഒരു ആസ്വാദനം പോലെയായി മാറിയിരിക്കുന്നു. പറയുന്ന ഞാൻ ആസ്വദിക്കലാണ്, കേൾക്കുന്ന നിങ്ങളും ആസ്വദിക്കലാണ്. ആ ഒരു സാഹചര്യത്തിലേക്ക് ഇന്നിന്റെ വാളുകൾ മുഴുവനും തൂപ്പ് കുത്തിപ്പോയിരിക്കുന്നു. നാഥൻ സമുദായത്തെ കാത്തു രക്ഷിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബൂ ഹനീഫ റളിയല്ലാഹു തആല മിൻ അയ്യി ഹൈ മിൻ അയ്യി മകാനിൻ ഹസ്സൽതാ എന്ന് ചോദിച്ചപ്പോ ഞാൻ എന്റെ ഹബീബിനെ സ്വപ്നം കണ്ടിരുന്നു. ആ സ്വപ്നത്തിൽ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു, അബൂ ഹനീഫ എന്ന് പറയുന്ന ആ മഹൽ വ്യക്തിത്വം ഇതിങ്ങനെ പാടുന്നത് ഞാൻ മുത്തു നബിയുടെ സമക്ഷത്ത് വെച്ച് അബൂ ഹനീഫ പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതങ്ങനെ തന്നെ ഞാൻ മനഃപ്പാടമാക്കിയതാ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കേട്ടത് അങ്ങനെ തന്നെ ഹൃദിസ്ഥമാക്കി മനഃപ്പാടമാക്കി ഞാനങ്ങ് ചൊല്ലിയതാണ് തങ്ങളെ. ഇവിടെ എന്തിനാണ് ഇത് പറഞ്ഞത്? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലാനാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ മദഹ് പറയാനാണ്, അവിടുത്തെ കീർത്തനം കേൾക്കാനാണ്. ആ കീർത്തനം പാടുന്നതും പറയുന്നതും ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത്യധികം ഇഷ്ടമാണ്. ആ മുത്തലിബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. അല്ലാഹു അക്കൂട്ടത്തിൽ നമ്മെ പെടുത്തുമാറാവട്ടെ. നമുക്ക് തെളിഞ്ഞല്ലോ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവത്തിലൂടെ, മഹാന്മാരുടെ സംഭവത്തിലൂടെ. അതുകൊണ്ട് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ അവിടെ തന്നെ ഒരു സഹോദരൻ ഭാര്യയെ കൂട്ടി വന്നിട്ടുണ്ട്. തീരെ വയ്യ, നല്ല യുവതി, പെട്ടെന്നൊരു ഭാഗം തളർന്നുപോയി. പക്ഷേ ഭൗതികം മാത്രമേ പലപ്പോഴും ഇത്തരം വേദികളെ ഉപയോഗപ്പെടുത്തുമ്പോൾ പലരും ചിന്തിക്കുന്നുള്ളൂ എന്നൊരു യാഥാർത്ഥ്യം. മക്കാബിൽ ആളുകൾ വരാറുണ്ട്, ഇതുവേറി മഹാനായ ഖാലിദുങ്ങൾ ഉപ്പാപ്പയുടെ ഹദർത്ത്. ചിലപ്പോഴൊക്കെ ആരെങ്കിലും വിളിച്ചാൽ പോകാറുണ്ട്. ആ പോകുന്ന സമയത്ത് പ്രശ്നങ്ങളായ പ്രശ്നങ്ങളൊക്കെ പറയാനുള്ളത് ഭൗതികമായ പ്രശ്നങ്ങൾ മാത്രം. ആഹ്റത്തിലേക്കുള്ളൊരു പ്രശ്നവും ആർക്കുമില്ല. എന്റെ ഭൗതികമായ നേട്ടങ്ങൾ കുറഞ്ഞു പോകുന്നുവെങ്കിൽ അതിനൊരു പരിഹാരം കാണണം. രോഗത്തിന് ശമനം ലഭിക്കണം, അല്ലെങ്കിൽ എന്റെ മകന്റെ ജോലിയിൽ ഉയർത്തി കിട്ടണം, അല്ലെങ്കിൽ മകന്റെ വിസ കിട്ടണം. ഇത്തരം കാര്യങ്ങളല്ലാതെ എന്റെ അന്ത്യം നന്നാവണമെന്ന് ചിന്തിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഒരുമ്മയും മനസ്സ് കാണിക്കുന്നില്ലെന്നത് യാഥാർത്ഥ്യമാണ്. അതേ തങ്ങന്മാരുടെ അടുക്കലും ഉസ്താദന്മാരുടെ അടുക്കലും ക്യൂയോട് ക്യൂ എന്തിനാക്കിയോ? എന്തെങ്കിലും ആഹ്റത്തിന് വേണ്ടി പ്രാർത്ഥിപ്പിക്കാനല്ല. എന്റെ ശരീരത്തിലെ രോഗങ്ങൾക്ക് മാറ്റം ലഭിക്കണം, എനിക്കുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കണം, എനിക്കുള്ള ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമുണ്ടാകണം. ഇതല്ലാതെ ഭൗതികമായ ലക്ഷ്യങ്ങളല്ലാതെ ആഹ്റത്തിലേക്കുള്ള ലക്ഷ്യവും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കുണ്ടാകുന്നില്ല, ഒരിക്കലും പറ്റില്ല. നമുക്ക് ആഹ്റത്തിലേക്കാണ് വേണ്ടത്. എന്നും ശേഷിക്കുന്ന ലോകം പടുത്തന്നെ മിനിഞ്ഞാ. നമ്മുടെ സഹോദരൻ അബ്ദുസലാം നെല്ലൂർ, അല്ലാഹു നമ്മുടെ ഇവിടെ അടുത്ത് പെരളശ്ശേരിയില് ദർശനം പഠിച്ചൊരു കുട്ടിയായിരുന്നു. ആ ചെറുപ്പക്കാരൻ മിനിഞ്ഞാന്ന് മരിച്ചുപോയി, വാഹനത്തിൽ ആക്സിഡന്റിൽ പെട്ട് മരിച്ചുപോയി. അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. നമ്മുടെ ഒരു സഹോദരൻ പിന്നെ യൂസഫ് സക്കാഫ് കൂട്ടായി, അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. നമ്മുടെ ബഹുമാനപ്പെട്ട പിന്നെ ഖാളി പി പി അബ്ദുൽ ഖാദർ മുസ്ലിയാർ
എത്ര മഹാന്മാരും എത്ര ആളുകളും ഒക്കെയാണ് പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചു പോയത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയങ്ങളെ ഉള്ളൂ, ബുദ്ധിമുട്ടുകളേ ഉള്ളൂ, പക്ഷേ നാം ആരും ഭൗതികമായ ചിന്തകളല്ലാതെ മനസ്സിൽ ആത്മീയമായ ചിന്തകൾ, എന്റെ ആഹാരം ഒന്ന് രക്ഷപ്പെട്ട് കിട്ടണം, എന്റെ അന്ത്യം നന്നായി കിട്ടണം എന്നൊരു ചിന്ത നമ്മുടെ ആരുടെയും മനസ്സിൽ വരുന്നില്ല എന്നത് സത്യമാണ്. അള്ളാഹു നമുക്ക് അന്തരിച്ചിരിക്കുമാറാവട്ടെ. എല്ലാവരും ഒന്ന് മദീനയിലേക്ക് ഓർമ്മിക്കുക. മഹാന്മാരായ ആളുകളൊക്കെ ഓർമ്മിച്ചതും ചിന്തിച്ചതും മദീനയിലേക്ക്. തങ്ങൾ വരാനായി നിർത്തുകയാണ്. എല്ലാ മഹാന്മാരും ചിന്തിച്ചതും മദീനയിലേക്ക്. ഇലൽ മദീന, മദീനയിലേക്ക് ആഗ്രഹിച്ചിട്ടുള്ള എല്ലാവരും അള്ളാഹു നമ്മെ മദീനയിൽ എത്തിക്കട്ടെ. പലവരും മദീനത്ത് പോകാനും അവസാനം ആ മദീനത്ത് തന്നെ മരിക്കാനും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഇലൽ മദീന നറൽ മീന ത്വാഹ നബീന സുഹരി ഇലല്ലാഹ്. മദീനയിലേക്ക് ചിന്തിക്കണം. സുബ്ഹാനല്ലാഹ്, മദീനയോട് പ്രേമം വെച്ചിട്ട്, അങ്ങേയറ്റത്തെ പ്രേമം വെച്ച് മദീനയുടെ നായകനായ മുഹമ്മദുർ റസൂലുള്ളാ, അതേ അവിടത്തോട് പ്രേമം വെച്ച എത്രയെത്ര മഹാന്മാരാണ്, അവിടുത്തെ മദീനയോട് പ്രേമം വെച്ച എത്രയെത്ര മഹാന്മാരാണ്. ആ മഹാന്മാരൊക്കെ പലരും മദീനയോട് അങ്ങേയറ്റത്തെ ഇഷ്ടം, സ്വന്തം എല്ലാത്തിനേക്കാളും മദീന. ആ മദീനയിൽ എത്തിക്കിട്ടണമെന്ന് അത്യാഗ്രഹിച്ചു നിന്ന എത്ര മഹാന്മാരാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് അബ്ദുർ റഷീദ് അൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബൂബക്കർ റഷീദ് അൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അല്ലാമ ഖാളി ഇയാദ് റഹിമഹുല്ലാഹ്, മദീനയിലെത്താൻ കഴിയാത്ത വേദന കൊണ്ട് എന്തൊക്കെയാണ് പാടിപ്പോയത്, മദീനയിലെത്താൻ കഴിയാത്ത വേദന കൊണ്ട് എന്തൊക്കെയാണ് അവിടുന്ന് പാടിപ്പോയത്. ബഹുമാനപ്പെട്ട ഖാദി ഇയാദ് റഹിമഹുല്ലാഹ്, യദ ഖൈറിൽ മുർസലീന വമൻ ബിഹിൻ, യദ ഖൈറിൽ മുർസലീന വമൻ ബിഹിൻ, ഹുദിയൽ അനാമു വഖുസ ബില്ലായാതി. കേൽ 58 ക്യൂ 95 28 വണ്ടി ഒന്ന് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ട്. കേൽ 58 ക്യൂ 95 28 വണ്ടി ഒന്ന് മാറ്റി കൊടുക്കുക. ബഹുമാനപ്പെട്ട അള്ളാഹുവിന്റെ റസൂലിന്റെ വിശേഷണങ്ങൾ, അവിടുത്തെ മഹത്വം പറയാൻ എന്ന ഗ്രന്ഥം രചിച്ച മഹാനല്ലേ ഖാദി ഇയാദ് റഹിമഹുല്ലാ. അവിടുന്ന് വല്ലാത്ത പ്രയാസം, മദീനയിലേക്ക് പോകണം, എത്താൻ പറ്റുന്നില്ല. മുത്തുനബി അങ്ങേയറ്റം പ്രേമിച്ച മഹാൻ, എത്താൻ പറ്റുന്നില്ല. അവിടുന്ന് മദീനയെ വിളിച്ചു വിലപിക്കുകയാണ്, യദാറ ഖൈറിൽ മുർസലീൻ, ഓ മുർസലീങ്ങൾ വെച്ച് ഉന്നതരായവരുടെ വീടാണ് മദീനേ. യദാ ഖൈറൽ മുർഖൈറിൽ മുർസലീന വമം ബിഹി ഹുദിയൽ അനാം വഖുസ്ത ബിൽ ആയാത്ത്. ദൈവിക ദൃഷ്ടാന്തങ്ങളെ കൊണ്ട്, ദൈവിക ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ടവരും ജനങ്ങളെ സന്മാർഗത്തിലാക്കപ്പെടുന്നവരുമായ, ജനങ്ങൾ സന്മാർഗത്തിലേക്ക് നയിക്കുന്നവരുമായ പുന്നതര ഹബീബിന്റെ മദീനയെ എന്ന് മദീനയെ വിളിച്ച് വിലപിക്കുകയാണ്. ഇന്ത്യയിലെ അജലി കലൗഅത്തുൻ വസ്വബാബത്തുൻ വതശവ്വുഉൻ മുതവഖിദുൽ ജമറാത്തി. മഹാനായ സ്നേഹത്തിന്റെ മജ്ലിസായത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്നത്. മഹാനായ ഖാദി ഇയാദ് റഹിമഹുല്ലാ അവിടുന്ന് പറയാണ്, എന്റെ അടുക്കലുണ്ട് കേട്ടോ
വ്യാജലിക്കാൻ നിന്റെ കാരണത്താൽ, നിന്റെ കാരണത്തിന് വേണ്ടി തന്നെ വല്ലാത്ത സ്നേഹമുണ്ട്, വല്ലാത്ത പ്രേമമുണ്ട്. കനലുകളെ കത്തിച്ചു കളയുന്ന വല്ലാത്ത ആസക്തി എനിക്കുണ്ട്. മഹാനായ കാതറിയാതെ റഹിമുള്ള മദീനയെ വിളിച്ച് വിളവിക്കുകയാണ്. മദീനയിലെത്താൻ പറ്റുന്നില്ല, മദീനയിലേക്ക് ചേരാൻ പറ്റുന്നില്ല. അതുകൊണ്ടുള്ള വിലാപമാണ് എന്തേലി അജലിക്ക ലോഹത്തിൽ സ്വഭാവത്തിൽ കനലുകളെ കത്തിച്ചു കളയുന്ന വല്ലാത്ത ആസക്തി എനിക്ക് നിന്നിലേക്കുണ്ട് മദീനെ. ഒന്നെന്നെ ചേർക്കുമോ മഹാനായ ഖാദിയാദ് റഹിമഹുല്ലാഹ് വഅലൈയ അഹദ് അൻമലത മഹാജിരീ മിൻ തുൽകുമുൽ ജദ്റാനി വൽഅറസ്വാതി വഅലൈയ അഹദ്. ഞാൻ കരാറെടുത്തിരിക്കുകയാണ്, ഞാൻ കരാർ ചെയ്തിരിക്കുകയാണ്. അൻമലത മഹാജിരീ എന്റെ കണ്ടടങ്ങളെ ഞാൻ നിറക്കുമെന്ന് ഞാൻ അതേ കരാറെടുത്തിരിക്കുന്നു. മിന്തിൽ കുമുൽ ജുറാത്തി വലറസ്വാ മിന്തിൽ കുമുൽ ഹുജറാത്തി. ആ മദീനയിലെ ചുമരുകളുണ്ടല്ലോ സുബ്ഹാനല്ലാഹ്, മദീനയിലെ ബിൽഡിങ്ങുകൾ ഓർത്തു പറയുകയാണ്, മദീനയിലെ ചുമരുകൾ ഓർത്തു പറയുകയാണ്. മിന്തിൽ കുമുൽ ഹുജറാത്തി വലറസ്വാത്. മദീനയിലെ ചുമരുകളോ മദീനയിലെ മുറ്റങ്ങളോ കണ്ടാൽ ഞാനിതാ ആ കാണാൻ വേണ്ടി കാണുകയാണെങ്കിൽ ഞാൻ എന്റെ കൺതടങ്ങളിലൂടെ അതേ ഞാൻ ഒരുപാട് 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 അശ്രുഗണങ്ങൾ പൊഴിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹത്തിന്റെ സദസ്സായത് കൊണ്ടാണ് ഇത് പറയുന്നത്. ഖാദിയാദ് റഹിമഹുള്ള പറയുന്ന വരികളൊന്നും നോക്കൂ. ലഉഅഫിറന്ന മസൂന സൈബി ബൈനഹാ ലഉഅഫിറന്ന. ഞാനിതാ അതേ നരക്കുമായിരുന്നു ഉറക്കുമായിരുന്നു. മസൂന സൈബി ബൈനഹാ ആ മദീനയുടെ മുറ്റത്തും ആ മദീനയുടെ ചുമരുകളിലുമെല്ലാം ഞാൻ നിന്റെ നിർമ്മലമായ നിറകളെ ഞാൻ അങ്ങുറക്കുമായിരുന്നു. മിൻ കസറത്തി തഖ്ബീലി വറശഫാതി ഒരുപാട് ഒരുപാട് ചുടു ചുംബനങ്ങളും മുത്തങ്ങളും സമർപ്പിച്ചിട്ട് മദീനയുടെ മണൽത്തരികളെ ഞാൻ നനക്കുമായിരുന്നു എന്ന് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ആലോചിക്കൂ. തടസ്സങ്ങളും ശത്രുക്കളും ഇല്ലായിരുന്നുവെങ്കിൽ ആ പുന്നാര മദീനയെ ഞാൻ സന്ദർശിക്കുമായിരുന്നു. കവിൾ തടങ്ങളുടെ മേൽ ഇഴഞ്ഞിഴഞ്ഞുകൊണ്ടാണെങ്കിലും ഞാൻ മദീനയെ പുലകുമായിരുന്നു. എന്തൊരാസക്തിയാണ് മദീനയോട്, എന്തൊരു പ്രേമമാണ് മദീനയോട്. പ്രേമം വേണോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? പ്രേമമുണ്ടെങ്കിലേ വിജയിക്കാൻ പറ്റുകയുള്ളൂ. നമ്മുടെ പ്രേമം എങ്ങനെയാ, നമ്മുടെ പ്രേമം എങ്ങനെയാ? ഞാനിവാളുന്ന പ്രേമം, പ്രസംഗിക്കുന്ന പ്രേമം, നിങ്ങൾ ഈ കേൾക്കുന്ന പ്രേമം, ഇതിനപ്പുറം പ്രേമമില്ലല്ലോ നമുക്കാർക്കും. ഞാനിങ്ങനെ വാള് പറയും, അതിനു വേണ്ടി പറയുകയാണ്, നിങ്ങളോ കേൾക്കണ്ടേ എന്ന് വിചാരിച്ച് കേൾക്കുകയാണ്. ഈ പ്രേമമല്ലാതെ മദീനയോട് എന്ത് പ്രേമമാ എനിക്കും നിങ്ങൾക്കുമുള്ളത്? എന്ത് സ്നേഹമാ മദീനയുടെ നായകനോട് എനിക്കും നിങ്ങൾക്കുമുള്ളത്? ഇല്ലല്ലോ സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ ഹബീബിനെ പ്രേമിച്ചാലല്ലാതെ, അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ചാലല്ലാതെ, സ്നേഹത്തതേ സ്നേഹമുണ്ടായാലല്ലാതെ എനിക്കും നിങ്ങൾക്കും ആഹ്റത്തിൽ രക്ഷയില്ല. അത് സത്യമാണ്, ഉറപ്പാണ്, സംശയമില്ലാത്ത കാര്യമാണ്. എനിക്ക് സ്നേഹമുണ്ട്, പക്ഷേ
എന്റെ ബന്ധങ്ങളെ ഒഴിച്ച്, എന്റെ സ്വന്തം ശരീരത്തെ ഒഴിച്ച്, അതെല്ലാം കഴിച്ചാൽ പിന്നെ എനിക്ക് സ്നേഹമുള്ളത് അങ്ങയോടാ. അപ്പൊ എന്ത് പറഞ്ഞു? ഇല്ല കുമാർ, നിന്റെ സ്നേഹം പൂർത്തിയായിട്ടില്ല, നീ ശരിക്കുള്ള പ്രേമയല്ല, എന്നെ അങ്ങനെയല്ല പ്രേമിക്കേണ്ടത്. ഒന്നുകൂടെ ഉമർ റളിയല്ലാഹുവിന്റെ മനസ്സിൽ വികസിച്ചു. നബിയേ, എന്റെ ഉപ്പയെ, എന്റെ ഉമ്മയെ, അവരെക്കാളും എല്ലാവരെക്കാളും എന്റെ ശരീരത്തെ ഒഴിച്ച് ഒഴിച്ച് എനിക്ക് അങ്ങയോട് സ്നേഹമാണ്, പ്രേമമാണ്. അപ്പൊ എന്ത് പറഞ്ഞു? പറഞ്ഞു, ഓ ഉമറേ, സ്നേഹം ശരിയായിട്ടില്ല. മൂന്നാമത് പറഞ്ഞു, നബിയേ, എന്റെ സ്വന്തം ശരീരം വിഷയമല്ല, എന്റെ ഉപ്പയും ഉമ്മയും എനിക്ക് വിഷയമല്ല, അവരെല്ലാം പോകട്ടെ, എനിക്ക് വേണ്ടത് അങ്ങയാണ് നബിയേ. ഇതല്ലേ യഥാർത്ഥ പ്രേമം മുഅ്മിനീങ്ങളെ? ഞാൻ ചോദിക്കുന്നു ഇരിക്കുന്ന സദസ്സിലുള്ള മുഅ്മിനീങ്ങളോട്, ഞാൻ ചോദിക്കുന്ന ഇവിടെ സഹോദരങ്ങളോട്, ഈ പറയുന്ന സ്നേഹത്തിനൊരു അംശമെങ്കിലും എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിലുണ്ടോ? ആലോചിക്കേണ്ട വിഷയമാണ്. എന്റെയും നിന്റെയും മനസ്സിൽ ഈ പറയുന്ന സ്നേഹത്തിന്റെ അല്പമെങ്കിലും ഉണ്ടോ? ഞാനും നീയും മുഅ്മിനീങ്ങളാണെന്ന് പറഞ്ഞ് അതേ നടക്കാറില്ലേ എപ്പോഴും? പക്ഷേ അല്ലാഹുവിന്റെ ഹബീബിനോട് സ്നേഹമില്ലെങ്കിൽ പിന്നെന്ത് സ്നേഹം, പിന്നെന്ത് ഈമാനാണ് മുഅ്മിനീങ്ങൾ? ഈമാൻ ലിമൻ ലാ മഹബ്ബത ലാ, സ്നേഹമില്ലാത്തവൻ ഈമാനില്ല. ആരോടുള്ള സ്നേഹം? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രേമമില്ലെങ്കിൽ ഈമാനില്ല. അല്ലാഹു നമ്മെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ, മുഹിബ്ബീങ്ങളാക്കി മാറ്റട്ടെ. അതിന്റെ പ്രതിഫലനങ്ങളാണ് അവിടുത്തെ പേര് കേൾക്കുമ്പോഴുള്ള സ്വലാത്ത് ഉറക്കെ ചൊല്ലുക എന്നത്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാ, അവിടത്തേക്ക് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് അതിന്റെ ഭാഗമാണ്. മഹാനായ ഇമാം ഖാദി അയ്യാദ് തങ്ങൾ പറയുന്നു, അങ്ങേയറ്റത്തെ സ്നേഹം കൊണ്ട് ലൗലൽ അവാദി വൽ ആദി സുർതുഹ അബദൻ വലൗ സഹബൻ അലൽ വജനാതി, എന്റെ കവിൽ തടങ്ങളുടെ മേൽ ഞാൻ ഇഴഞ്ഞിഴഞ്ഞുകൊണ്ടാണെങ്കിൽ ആ പരിശുദ്ധ മദീനയെ ഞാൻ പ്രാപിക്കുമായിരുന്നു. അത് ഒരുപാട് തടസ്സങ്ങൾ ഉള്ളതുകൊണ്ടാണ്, ശത്രുക്കൾ മുമ്പിലുള്ളതുകൊണ്ടാണ്. അല്ലാഹുവേ, മദീനയെ പുൽകാൻ ഞങ്ങൾക്കൊക്കെ ഭാഗ്യം നൽകണേ. അല്ലാ, അവസാനം ആ മദീനയുടെ മണ്ണിൽ ഞങ്ങളൊക്കെ മറവ് ചെയ്യപ്പെടുന്നൊരു അന്തരീക്ഷം ഞങ്ങൾക്ക് നീ കനിഞ്ഞു തരണേ. അല്ലാ, അല്ലാഹു നമ്മെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. അങ്ങനെയായിരുന്നു, അങ്ങനെയാണ് ഞാനും നിങ്ങളും ദുആ ചെയ്യേണ്ടത്. ഭാര്യ അവിടെ നിൽക്കട്ടെ, മക്കൾ അവിടെ നിൽക്കട്ടെ, അവിടെ മദീന പുന്നാര ഹബീബിന്റെ പരിശുദ്ധമായ പാദസ്പർശനമേറ്റ മണ്ണാണ്. ആ മണ്ണ് നമ്മുടെ ശരീരത്തിലേക്ക് ചേർന്ന് ഒരവസരം നമുക്ക് കടക്കാൻ കിട്ടിയെങ്കിൽ അതിനേക്കാളും വലിയ ഭാഗ്യം ഏതാണ് മുമ്പിനെ? അല്ലാഹുവേ, ഞങ്ങൾ തുണക്കണം റഹ്മാനെ. ഏതായാലും മരിക്കണം, പക്ഷേ മദീനയിലെത്തി മരിക്കുക എന്നുള്ളത് സുബ്ഹാനല്ലാഹ് വല്ലാത്തൊരു അനുഭൂതിയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുകയാണ് നമ്മുടെ ചക്കരക്കല്ലിലുള്ള അന്തുവൈദ്യരുടെ അനുജ. ഒരു പ്രാവശ്യം ഞങ്ങളൊക്കെ ഒമ്പ്രക്ക് പോയ സമയത്ത് ഞങ്ങളുടെ കമ്മിറ്റി ഭാരവാഹികൾ സദർസ്താദുണ്ട്, ഞങ്ങളൊക്കെ പോയ സമയത്ത് പെട്ടെന്ന് പറഞ്ഞു കണ്ണൂർ ജില്ലയിലെ ചക്കരക്കല്ലുകാരനായ ഒരാൾ മരിച്ചിട്ടുണ്ട് മദീനയിൽ നിന്നാണ്. സുബ്ഹാനല്ലാഹ്, അദ്ദേഹം ഇവിടുന്ന് യാത്ര പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് മദീനയിൽ കടക്കണം, അതിനു വേണ്ടി ദുആ ചെയ്യണം, വന്നാൽ കാണാം. യാത്ര പറയുന്നവരോടൊക്കെ പറഞ്ഞത് അങ്ങനെയാ, വന്നാൽ കാണാം, വരുമെന്ന് ഉറപ്പൊന്നുമില്ല. നാളെ അവർക്ക് ഇങ്ങോട്ട് വരണം, നാട്ടിലേക്ക് വരുന്ന ടിക്കറ്റ് നാളെയാ. എന്റെ ഒരു സുഹൃത്ത് അനസ് അൽഹാദി എന്ന് പറഞ്ഞ് കണ്ണൂരിലെ തെക്കി ബസാറിലുണ്ടായിരുന്ന ഉസ്താദിന്റെ കൂടെയായിരുന്നു പോയത്. അദ്ദേഹം ഇവിടുന്ന് യാത്ര പറയുമ്പോ അങ്ങനെ പറഞ്ഞിട്ട് പോയി. അങ്ങനെ നാളെ രാവിലെ 11 മണിക്ക് അവർക്ക് റോമിൽ നിന്ന് പോകണം ജിദ്ദയിലേക്ക്, മദീനയിലേക്കാണെന്ന് തോന്നുന്നു. അവിടേക്ക് പോകണം. ഇന്ന് രാത്രി മഗ്രിബ് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് ഈ ചക്കരക്കല്ലിൽ കിടപ്പിലുള്ള അന്തുവൈദ്യരുടെ മകൻ, സോറി, അനുജൻ, അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പനി പിടിക്കുകയാണ്. നല്ല ശക്തമായ പനി.
പെട്ടെന്ന് അദ്ദേഹം മരിച്ചുപോയി, പെട്ടെന്ന് മരിച്ചുപോയി. സുബ്ഹാനല്ലാഹ്. നാളെ പ്ലെയിൻ കയറേണ്ടതാണ്. ഇന്ന് അദ്ദേഹം ആഗ്രഹം വെച്ച് ഇവിടുന്ന് പറഞ്ഞു പോയതാണ്, ഞാൻ തിരിച്ചു വരുന്ന ഉറപ്പൊന്നുമില്ല, വന്നാൽ കാണാം. ആഗ്രഹം വെച്ച് പോയാളാണ് മദീനയിൽ കിടക്കാൻ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അവിടെ പിറ്റെന്ന് ഞങ്ങൾ ദുഹ്ർ നിസ്കാരത്തിന്റെ സമയത്താണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിന്റെ മയ്യത്ത് മറമാടുന്ന സമയത്ത് ഞങ്ങളൊക്കെ കൂടിയായിരുന്നു. മയ്യത്ത് വെച്ചത് പരിശുദ്ധമായ ജന്നത്തുൽ ബഖീഉ, ഒരുപാട് പതിനായിരക്കണക്കിന് സ്വഹാബ തന്റെ വിശ്രമം കൊള്ളുന്ന പരിശുദ്ധമായ മണ്ണ്. ഒരുപാട് ഇമാമിങ്ങൾ, മാലിക് ഇമാമിനെ പോലെയുള്ള വലിയ വലിയ മഹത്തുക്കളായ ഇമാമിങ്ങൾ മറവിട്ട് കിടക്കുന്ന മണ്ണ്. ബക്കറ്റുമായിട്ട് ആള് വരുന്നുണ്ട്, നിങ്ങളൊക്കെ സഹകരിക്കണം, സഹായിക്കണമെന്ന് അറിയിക്കണം. അപ്പോ അദ്ദേഹത്തിന്റെ മയ്യത്ത് മറവാടാമണ് ഞങ്ങളൊക്കെ പോയി. അവിടെ പരിശുദ്ധമായ മദീന ജന്നത്തുൽ ബഖീഉ മണ്ണില് അവിടെ വെക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. വല്ലാതെ ആഗ്രഹിച്ചു പോയി. സർ ഉസ്താദ് മിനിഞ്ഞാൻ എന്നോട് ജുമാക്ക് വന്ന് പറഞ്ഞ് ആ രംഗം മനസ്സിന്ന് പോകുന്നില്ല. എന്തൊരു സന്തോഷകരമായ അവസ്ഥ. ഏറ്റവും നല്ല സ്ഥലം ജന്നത്തുൽ ബഖീഉ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഫാത്തിമ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം, ഫാത്തിമത്തു സഹ്റ, സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന. അല്ലാഹു ആ മഹതിയെ കാണാൻ അവിടുത്തെ പുൽകാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ ഫാത്തിമത്തു സഹ്റ മറവിട്ട് കിടക്കുന്ന പരിശുദ്ധമായ ജന്നത്തുൽ ബഖീഉ അവിടെ മയ്യത്ത് ഇറക്കി വെക്കുകയാണ്. മയ്യത്ത് മറമാടിയിട്ട് ഞങ്ങളൊക്കെ തിരിച്ചു, എല്ലാവരും തിരിച്ചു നാട്ടിൽ വന്നു. വന്നു അദ്ദേഹത്തിന്റെ ജേഠനാകുന്ന അന്ത്യവൈദ്യരെ കണ്ടു. അദ്ദേഹം ചില സംഭവങ്ങളൊക്കെ പറഞ്ഞു. ഉസ്താദേ, എന്റെ അനുജനാണ്, അതേ അദ്ദേഹം പോകുന്ന സമയത്ത് ഞങ്ങളോടൊക്കെ ഇങ്ങനെ യാത്ര പറഞ്ഞു പോയതാണ്. അദ്ദേഹം വേറെ തന്നെ ഒരു റൂമിലാണ്, വീട്ടിലാണ് താമസിക്കാറുള്ളത്. അവിടെ തൃശൂർക്കാരനായ ഒരു ഞങ്ങളൊക്കെ പാമ്പ് എന്നാ അദ്ദേഹത്തെ വിളിക്കാറുള്ളത്. അയാൾക്ക് പൊരുത്താണ്, അങ്ങനെ അതുകൊണ്ടാ വിളിക്കുന്നത്, പാമ്പ് എന്നാ വിളിക്കാറുള്ളത്. ആ പാമ്പാണ് ഇദ്ദേഹത്തിന്റെ മയ്യത്ത് മറവാടാനും മറ്റുമൊക്കെ എല്ലാ സഹായങ്ങളും അവിടെ ചെയ്തിരുന്നത്. പൈസ ചെലവാക്കിയതും അദ്ദേഹമാണ്. ഏകദേശം 80,000 രൂപയോ 79,000 രൂപയോ എന്തോ തോന്നുന്നു നാട്ടിലെ പൈസ, അതിന്റെ റിയാലാണ് ഇവിടെ ചെലവഴിച്ചത്. അദ്ദേഹം ഇവിടെ നിന്ന് പോകുമ്പോൾ അതേ സുബ്ഹാനല്ലാഹ്, ആ ക്യാഷ് അഥവാ 79,000 ഉറുപ്പിക അദ്ദേഹത്തിന്റെ മയ്യത്ത് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അവിടെ ചെലവായ തുക അതെന്റെ നാട്ടിലെ അഡ്രസ്സിൽ അയച്ചു കൊടുത്തേ എന്ന് പറഞ്ഞിട്ട് അന്ത് വൈദ്യർക്ക് അയച്ചു കൊടുത്തു. അദ്ദേഹം 80,000 രൂപ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 80,000 രൂപ അയച്ചു കൊടുത്തു നാട്ടിലേക്ക്. എന്നിട്ടോ ആ വീട്, ഇദ്ദേഹം താമസിച്ചിരുന്ന വീട്, 79 കൂടെ 1,000 കൂട്ടി അയച്ചു കൊടുത്തു. ഇദ്ദേഹം അഥവാ ഇദ്ദേഹത്തിന്റെ അനുജൻ താമസിച്ച വീട്, ആ വീട് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് മക്കളോട് പറഞ്ഞു. വീട് ശുദ്ധീകരിക്കുന്ന സമയത്ത് ഒരു കെട്ട് പൈസ ഇവിടെ കാണുകയാണ്. സുബ്ഹാനല്ലാഹ്. ആലോചിച്ചു നോക്കൂ, അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചവരുടെ കറാമത്തായി ഞാൻ പറയുന്നത്, ആ പൈസ എണ്ണി നോക്കുമ്പോ അദ്ദേഹത്തിന്റെ മയ്യത്ത് മറമാടാനും ആ മയ്യത്ത് സംസ്കരണത്തിനും വേണ്ടുന്ന ക്യാഷ് എത്രയാണോ ചെലവായത്, ആ ചെലവായ ക്യാഷ് അത്ര തന്നെ കെട്ടിവെച്ചിരിക്കുന്ന രംഗം ഇവരിങ്ങനെ കാണുകയാണ്. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ മദീനയെ സ്നേഹിച്ച മുഅ്മിനിന്റെ കറാമത്ത് മനസ്സിലാകുന്നത്. അതേ കാശ് ചെലവായത് എത്രയാണോ അത്ര തന്നെ കാശ് അദ്ദേഹം പോകുന്നതിന് മുമ്പേ റബ്ബറിൽ കെട്ടി വെച്ചിരിക്കുകയാണ് അലമാറയില്. അത് കാണുന്നത് പിന്നീടാണെങ്കിൽ ആലോചിച്ചു നോക്കൂ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രേമിച്ചതിന്റെ ഭാഗം തന്നെ അല്ലേ മുഅ്മിനീങ്ങളെ? അല്ലാഹു നമ്മെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. മഹാനായ ഖാദി ഇയാദ് റഹിമഹുല്ലാഹ് പോകാൻ കഴിയാതെ വിലവിച്ച് പറയാണ്, ലഖിൻ സഹുഹദി മിൻ ഹബീലി തഹിയതി ലഖതീനി തിൽകദാരി വൽ ഹുജറാതി. എനിക്ക് മദീനയിലേക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ. KL 13S 6589 ഒരു ചോദന കാർന്ന് മാറ്റുന്ന. അപ്പോ
മഹാനായ കാവ്യയാദ് പറയാണ് സൗഹദി ലാക്കിൻ സൗഹദി മിൻ ഹബീല തഹയ്യതി എന്റെ അമൂല്യമായ വന്ദനം അഭിവാദനം ഞാനിതാ ലഖതീനിത്തിൽ ഖത്താരുൽ ഹുജറാത്ത് മദീനയിലെ ആ വീട്ടിലും അതിന്റെ റൂമുകളിലും താമസിക്കുന്ന എന്റെ പുന്നാര പൂമുത്ത് ഹബീബ് റസൂലുള്ളാ ഇവിടെ താമസിക്കുന്ന മഹാനായ സയ്യിദന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടത്തേക്ക് അടുത്ത് താമസിക്കുന്ന ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അഭിവാദനം സമർപ്പിക്കുന്നു പ്രഭാതത്തിലും പ്രദോഷത്തിലും അടിച്ചു വീശുന്ന അതേ പരിശുദ്ധമായ മിസ്കിനെക്കാളും അസ്കയായ പരിശുദ്ധമായ അതേ പരിശുദ്ധമായ സലാത്തുകളും സലാമുകളും ഞാൻ എന്റെ ഹബീബിലേക്കും അവിടുത്തെ കൂട്ടുകാരിലേക്കും സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സായൂജ്യമടയുകയാണ് ബഹുമാനപ്പെട്ട ഖാദി ഇയാദ് റഹിമഹുല്ലാ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഓരോരുത്തരോടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, അള്ളാഹുവിന്റെ ഹബീബിന്റെ മദീനയെ സ്നേഹിച്ചതിന്റെ ഫലമായിട്ട് അവർക്കൊക്കെ സ്നേഹത്തിന്റെ ഭാഗമായിട്ട് തന്നെ എന്തെല്ലാം 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 കറാമത്തുകളാണ്. അള്ളാഹുവേ ഞങ്ങൾക്ക് ആ മഹാന്മാരുടെ പൊരുത്തം നൽകണേ റഹ്മാനേ, അവരുടെ പേര് പറയുന്നത് കൊണ്ട് അവരുടെ ബറക്കത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, മക്രേരി നിവാസികളെ കൂടുതലായി കാണുന്നില്ല, അവരൊക്കെ വളണ്ടിയേഴ്സും മറ്റുമൊക്കെ ആയതുകൊണ്ടാകാം, പല സ്ഥലങ്ങളിലുമുള്ള ആളുകളാണ് ഇവിടെ കാണുന്നത്. അള്ളാഹു എല്ലാവർക്കും ഖൈർ നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയട്ടെ, എല്ലാത്തിനും ആത്മാവില്ലാതെയായി പോകുന്ന സാഹചര്യമാണ്. ഒന്നിനും ആത്മാവില്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് പറയുന്നവന്റെ നാക്കിൽ നിന്നും ചെവിയിലേക്കാണ് ഇപ്പോൾ അത് പോകുന്നത്, മനസ്സിൽ നിന്ന് മനസ്സിലേക്കല്ല. അവരുടെ വളവാൽ പലരും ചാകുന്നു എന്നൊക്കെ പാടിയ മഹാനായ മുഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, ദിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു, അതുപോലെ ബഹുമാനപ്പെട്ട ഖാജാത്തങ്ങൾ ഉപ്പാപ്പ, അങ്ങനെ മുൻകലഞ്ച് കാലത്ത് ജീവിച്ചുപോയ മഹാന്മാർ അവരുടെ വാദിന്റെ സദസ്സുകൾ അത്ഭുതങ്ങൾ കണ്ടിരുന്നു. അതേ ഖൈറായ വഴിയിലേക്ക് ആളുകൾ നീങ്ങിയിരുന്നു. പക്ഷേ ഇന്നിന്റെ വാദിന് ഒരാത്മാവില്ലാത്ത വാദം പ്രസംഗവുമായി പോകുന്നു. ഞാൻ എന്റെ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ, നമ്മുടെ ഓരോ വിഷയത്തിലും ഏതായാലും അള്ളാഹുവിന്റെ ഹബീബിന്റെ മേൽ സ്വലാത്ത് ചെല്ലാനും അവിടുത്തേക്ക് ഹൃദയേട്ടം നടത്താനും അവിടുത്തോട് ചോദിച്ചു വാങ്ങാനും ബഹുമാനപ്പെട്ട തങ്ങൾ അവർക്ക് ഇപ്പോൾ ഇവിടെ എത്തും. അതിനു മുമ്പ് ഞാൻ നമ്മുടെ കൽബ് നന്നാകാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എവിടെയും പ്രയാസമാണ്, നമ്മുടെ ഇബാദത്ത് മുഴുവനും എന്തൊക്കെയോ ആണ്, നമ്മുടെ വാതിലുമൊക്കെ എന്തൊക്കെയോ ആണ്, നമ്മുടെ വാതിൽ പറച്ചിൽ എന്തൊക്കെയോ ആണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവില്ലാത്ത പ്രസംഗങ്ങളും ആത്മാവില്ലാത്ത ഇബാദത്തുകളും ആത്മാവില്ലാത്ത പ്രവർത്തനങ്ങളും അതെല്ലാം നിഷ്ഫലമാണ് കേട്ടോ. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ, എല്ലാവരെയും അല്ലാഹു നന്നാക്കട്ടെ. കമ്മിറ്റിന്റെ പ്രസിഡന്റിന് അവൻ പ്രസിഡന്റ് സ്ഥാനം വഹിക്കുമ്പോഴേക്ക് എനിക്ക് ജനങ്ങളൊക്കെ എന്നെ മതിപ്പ് പറയണം, ഖതീബ് എന്നെ ഒന്ന് ഉഷാറാക്കണം എന്ന് പ്രസിഡന്റിന്റെ മനസ്സിൽ. സെക്രട്ടറി അതിനേക്കാളും അപ്പുറത്ത് സുബ്ഹാനല്ലാഹ്, ഇവിടുത്തെ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, അയാൾ അങ്ങനെയാണെങ്കിൽ അയാളെങ്കിലാണ് വിചാരിച്ചത്, അങ്ങനെ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. എവിടെയും നോക്കുമ്പോ അങ്ങനെയാണ്, പ്രസിഡന്റ് ഒന്ന് പൊക്കിയിട്ടില്ലെങ്കിൽ പ്രയാസം, സെക്രട്ടറി ഒന്ന് പൊക്കിയിട്ടില്ലെങ്കിൽ പ്രയാസം. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ മനുഷ്യന്റെ മനസ്സ് മുഴുവനും മോശമായിരിക്കുന്നു. ഹദീബ് ഉസ്താദ് ഉഷാറായി പറഞ്ഞിട്ടുണ്ട് കമ്മിറ്റിക്കാരൊക്കെ. അല്ലാഹു അള്ളാഹു ഖൈർ നൽകട്ടെ. ഏതായാലും എല്ലാരും ആഗ്രഹിക്കുന്നത് മുഴുവനും, ഞാനിപ്പോ ആഗ്രഹിക്കുന്നത് പ്രസംഗമൊക്കെ കഴിഞ്ഞു പോകുമ്പോ റഷീദ് സഖാഫിന്റെ പ്രസംഗം എന്ന് പറയണമെന്നായിരിക്കും എന്റെ ചിന്ത. അല്ലേ, അങ്ങനെ ആകാൻ പറ്റുമോ? അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാള് പറയുന്ന എന്റെ മനസ്സ് ശരിയിലേക്ക് പിന്നെന്ത് ചെയ്യാനാണ്? സത്യത്തിൽ എന്ത് വാളാണ് പറയേണ്ടത്? പല സ്ഥലങ്ങളിൽ കേൾക്കുന്നു തിരൂർ പൊന്ന ഇപ്പം വാതിന് കൊടുക്കുന്നു. അള്ളാഹു
പെണ്ണുങ്ങന്മാർക്ക് കൂടി ഇതില്ലാണ്ടായി. പണ്ടൊക്കെ പെണ്ണുങ്ങന്മാർക്ക് ഏറ്റവും വലിയ പേടി ഉണ്ടാകുന്ന പെണ്ണുങ്ങന്മാരാ. ചില സ്ഥലത്തൊക്കെ ഉസ്താദുമാര് വാത് പറഞ്ഞു, സ്വർണം തരണമെന്ന് പറഞ്ഞു, വയലൊക്കെ ഫാത്തിമാവിന്റെ ചരിത്രമൊക്കെ പറഞ്ഞു വാത് പറയുമ്പോ മക്കറ്റിൽ ആറ് വേണ്ട മാല, മാല പത്ത് വേണ്ട മാല, ആയിക്കോട്ടെ. അവസാനം നോക്കി നോക്കുമ്പോ തിരൂർ പൊന്ന് ഇങ്ങനെയാണെങ്കിൽ എവിടെ എത്തിപ്പോയി സമുദായം, ഈ സമൂഹം എവിടെ എത്തി സഹോദരങ്ങളെ? ആത്മാവില്ലാത്ത വാളായി പോകുന്നു, ആത്മാവില്ലാത്ത കേളും കേൾക്കലായി പോകുന്നു അല്ലേ? അല്ലാഹു നമുക്ക് അത്രക്ഷിക്കട്ടെ. അങ്ങനെ തന്റെ ഇല്ലേ കാണുന്നത് പലപ്പോഴും ഏതെല്ലാം സ്ഥലങ്ങളിലാണ്. സുബ്ഹാനല്ലാഹ്, ഇഷ്ടംപോലെ അതും ഇതും. മട്ടന്നൂർ ഏതോ ഭാഗത്ത്, ഇപ്പോഴും ആ ഭാഗത്ത് എന്ന് പറയുന്ന ആൾക്കാർ പറയുന്നുണ്ട് അന്ന് 50,000 25,000 എന്നൊക്കെ വിളിച്ചു പറയും. ആജി അബ്ദുള്ളാജി, ഏത് അബ്ദുള്ളാജി, പിന്നെ പേര് പറയാത്ത കുറെ സ്ത്രീയും പുരുഷനും. വാളിന് പോയിട്ട് ലേലം വിളിക്കും, പേര് പറയാം, പറഞ്ഞു കൊടുത്തൂടെ ഹയവാൻ എനിക്ക് പേര്, എന്നാൽ എന്നോട് ചോദിക്കാൻ പറ്റുള്ളൂ. ഈ പേര് പറയാത്തൊന്നും പറഞ്ഞ് അങ്ങ് പോയാൽ പിന്നെ ഈ കമ്മിറ്റിക്കാർ ഓയിലിതുകൊണ്ട് അഡ്രസ് ഇല്ല, നമ്പർ ഇല്ല, ഫോൺ നമ്പർ ഒന്നുമില്ല. എന്നിട്ടോ പേര് പറയാത്ത പുരുഷനും പേര് പറയാത്ത സ്ത്രീയും, എന്തുകൊണ്ടാണ് ഈ പേര് പറയാത്തത്? അത് വേറൊരു തന്ത്രമാണ്. ഇതിനിടെ ഞങ്ങളുടെ അടുത്ത് ഒരാള് പറയാൻ, പിന്നെ ഒരാള് സംഭാവനക്ക് ചോദിച്ചപ്പോ പിന്നെ അയാൾ പറഞ്ഞു തരൂലെന്ന്, എനിക്ക് തരാൻ പറ്റൂല. അങ്ങനെ പറയില്ല, അപ്പൊ നിങ്ങൾ തരണം തരണം. പിന്നെ പറഞ്ഞു പറഞ്ഞു തെറ്റി തെറ്റിയപ്പോ അയാൾ പറഞ്ഞ വാക്കുണ്ട്, എന്താറിയോ, ഇവനിക്ക് എന്തറിയാം, ഞാന് അങ്ങ് മമ്പുറത്ത് അപ്പുറത്ത് പിന്നെ ഇറങ്ങുന്ന നാടായിക്കോട്ടെ, ഞാൻ മമ്പുറൊന്നും മലപ്പുറം എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അയാൾ പറഞ്ഞൊരു ഭാഗം ഞാൻ പറയാം, നാട് പറഞ്ഞല്ല. അപ്പോ ഞാൻ അവിടെയും ഇവിടെയും ഒക്കെ ആരും അറിയാതെ മതില് കെട്ടി പൊരയെടുത്തു കൊടുത്തിട്ടില്ലേ, ഇതൊക്കെ ഇവനറിയോ പറഞ്ഞ ശൈലിങ്ങൾക്ക് മനസ്സിലായോ? ആരും അറിയാതെ ഞാൻ പൊരയെടുത്തു കൊടുത്തിട്ടില്ലേ, ഞാൻ മതില് കെട്ടി കൊടുത്തിട്ടില്ലേ. 10-15 ആൾക്കുമ്പായി പറയുന്നു, ഞാൻ കേട്ടതാ, അതുകൊണ്ട് ഞാൻ പറയുന്നു, എല്ലാരും അറിയിച്ചു മുപ്പിച്ചു. ഈ രൂപത്തിലുള്ളതാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിഷ്ഫലമാകൂലേ ആ കാര്യം. ഇങ്ങനെ എല്ലാ ഭാഗങ്ങളും അങ്ങനെ തന്നെ, ആർക്കും ഒന്നിനും 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 ഒരു വിഷയമല്ല. എല്ലാം ഇവിടെ തൽക്കാലം മിഷീന്റെ പ്രവർത്തനം പോലത്തെ പരിപാടിയായി പോകുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാർ ആലോചിക്കാം, ഞാൻ എന്റെ ശരീരത്തോടാണ് പറയുന്നത്, നിങ്ങളോടല്ല. നിങ്ങൾ കേൾക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി, ഞാൻ എന്റെ ശരീരത്തോട് ഉപദേശിക്കുകയാണ്. നിന്റെ ഏതെല്ലാം മേഖലകളുണ്ടോ ആ മേഖലകളിലെല്ലാം നീ ഇഖ്ലാസുള്ളവനാകണം, ആത്മാർത്ഥതയുള്ളവനാകണം. വാളിന് വന്നാൽ ആ വാളിന് കിട്ടുന്ന പൈസ എത്രയാണെന്ന് നോക്കിയിട്ട് അടുത്ത വാളിന് അതേ ഞാൻ പോകണോ പോകണ്ടയോ തീരുമാനിക്കുന്ന സ്വഭാവം അത് നിനക്കുണ്ടാകരുത്. സുബ്ഹാനല്ലാഹ്, എത്രയെത്ര വലിയ വലിയ മഹാന്മാർ അവര് ശിഷ്യന്മാരോട് ഉപദേശിച്ചു കൊടുക്കുകയാണ്, മോനെ നീ വാതിന് പോയിട്ട് വാതിന്റെ ക്യാഷ് അവിടുന്ന് തരും, ഒരു പക്ഷേ നിന്റെ കൈ ചുരുട്ടിയിട്ട് നിന്നതേ നിന്റെ കയ്യിലേക്ക് ആരെങ്കിലും ക്യാഷ് ചുരുട്ടി തരും. അപ്പോൾ നീ ആ ക്യാഷ് വാങ്ങിച്ച് വന്ന് എണ്ണി നോക്കുകയാണ്. അടുത്ത പ്രാവശ്യവും നിന്റെ വാതിന് വിളിക്കുന്നു, അപ്പോൾ നീ ചിന്തിക്കുകയാണ്, അതേ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ വളരെ തുച്ഛമായ സംഖ്യയല്ലേ എനിക്ക് തന്നത്, അതുകൊണ്ട് ഞാൻ വാതിന് പോകൂലാതെ തീരുമാനിച്ചു പോകുന്നതുകൊണ്ട് എണ്ണി നോക്കരുത് മോനെ എന്ന് ഉസ്താദ് ശിഷ്യനോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്തൊരു നല്ല ഉപദേശമാണത്. സുബ്ഹാനല്ലാഹ്, അങ്ങനെയല്ലേ വേണ്ടത്, അങ്ങനെയല്ലേ വേണ്ടത്, നേരെ തിരിച്ചാണോ വേണ്ടത്? ഒരിക്കലും പറ്റില്ല എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ഈ രൂപത്തിൽ എല്ലാ മേഖലകളും മതപ്പതിച്ചു പോയി. ഒരാള് പ്രസിഡന്റായി നിൽക്കുന്നു, അയാൾ എന്തോ കാര്യത്തിന് വേണ്ടി തൽക്കാലം ഒഴിവാക്കിയിട്ട് വേറൊരാള് പ്രസിഡന്റായി കയറി. അപ്പോഴേക്ക് ആദ്യത്തെ പ്രസിഡന്റ് തുടങ്ങി പാരപ്പണി. ഈ രൂപത്തിൽ സമുദായം മതപ്പതിച്ചു പോയില്ലേ? എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ സഹോദരങ്ങളെ, മഹാനായ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു ആരാണ് മഹാൻ? നമുക്കൊക്കെ അറിയാം ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു. സഹാബത്തിന്റെ കൂട്ടത്തിൽ ഖാലിദ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് യുദ്ധത്തിൽ നേതാവായിട്ട് അയച്ചിട്ടുണ്ടോ അവിടെ നിന്നൊക്കെ വിജയിച്ചിട്ടേ വന്നിട്ടുള്ളൂ. ഖാലിദ് റളിയല്ലാഹു അൻഹു
അതിന്റെ രഹസ്യം വേറെയാ. ബഹുമാനപ്പെട്ടവർ ഹദ്റത്ത് റളിയല്ലാഹു തആല ഒരു യുദ്ധവേളയിൽ തന്റെ തൊപ്പി എവിടെയോ വീണുപോകും. ഒരു തൊപ്പിക്ക് വേണ്ടി നെട്ടോട്ട് ഓടുകയാണ്. ആ നെട്ടോട്ട് ഓടുന്ന സമയത്ത് എല്ലാം എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോ എന്റെ തൊപ്പി കാണുന്നില്ല. ഒരു തൊപ്പിക്ക് വേണ്ടിയാണ് നെട്ടോട്ടം ഓടുന്നത്. അപ്പൊ അവിടുന്ന് പറഞ്ഞത് എന്താണ്? തൊപ്പിയല്ല എന്റെ പുന്നാര നേതാവ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഅറ മുബാറക് എന്റെ തൊപ്പിയുടെ മേലുണ്ടായിരുന്നു. എന്റെ യുദ്ധത്തിന്റെ രഹസ്യം മുഴുവനും ആ തൊപ്പിയിലെ ശഅറ മുബാറക്കാണ്. അതുകൊണ്ട് തൊപ്പിയുടെ വിഷയത്തിലല്ല എനിക്ക് വേജാറ്. ആ തൊപ്പിയിൽ തുന്നി വെച്ചിരിക്കുന്ന ശഅറ മുബാറക് നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ വ്യാപനപ്പെടുന്നതെന്ന് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു. ആ ഖാലിദ് റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന കാലമാണ്. ഖാലിദ് റളിയല്ലാഹു തആല അൻഹുവിനെ ഒരു യുദ്ധത്തിന്റെ നേതൃത്വ സ്ഥാനത്ത് നിർത്തിയിട്ട് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു യുദ്ധ സൈന്യത്തെ അയക്കുകയാണ്. ഖാലിദ് റളിയല്ലാഹു തആല അൻഹു അതേ ശത്രുവിന്റെ തലയോട്ടികളും അങ്ങനെ ഇങ്ങ് പറത്തിയിട്ട് യുദ്ധം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരു ദൂതനദാ ലെറ്റർ കൊണ്ടുപോയി കൊടുക്കുന്നു ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യില്. ആ ലെറ്റർ ഇങ്ങനെ വായിക്കുകയാണ്. ആരെന്നാണ് ലെറ്റർ? മിൻ ഉമർ ബിൻ ഖത്താബ് അമീറുൽ മുഅ്മിനീൻ. ലെറ്ററാണ്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാം ഖലീഫയാണ്. നമ്മുടെ ഗാന്ധിജി പോലും പറഞ്ഞല്ലോ, ഇന്ത്യ രാജ്യത്തിന്റെ ഭരണം ഉമറിന്റെ ഭരണമാണെങ്കിൽ ഇവിടെ സമാധാനം ഉണ്ടാകുമായിരുന്നു, നീതി ഉണ്ടാകുമായിരുന്നു. യൂഫ്രട്ടീസ് നദീതീരത്തെങ്ങാനും ഒരാട്ടിൻ കുട്ടി ഭക്ഷണം കിട്ടാതെ വിശന്ന് ചത്തുപോയിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിൽ ഉമറിനോട് ചോദ്യം ചെയ്യപ്പെടും എന്ന് പറഞ്ഞ് പേടിച്ച് കരഞ്ഞ മഹാനായ സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ മഹാനുഭാവൻ കത്തെഴുതിയേ, നിന്നെ ഞാൻ തൽക്കാലം യുദ്ധത്തിന്റെ നേതൃത്വ സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. എല്ലാരും ഇത് കേൾക്കണം. നേതൃത്വ സ്ഥാനത്ത് നിൽക്കുന്ന സംഘടനാ നേതാക്കന്മാരുണ്ടാകും, എല്ലാരും കേൾക്കണം. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഈ ചിന്ത വേണം. എന്നെ അവിടെ വാദനം വിളിച്ചിട്ടില്ല, അതുകൊണ്ട് പ്രസിഡന്റിനെ കണ്ടാ ഉണ്ടൂല. ഇന്ന് നോക്കുമ്പോ തങ്ങളെ പേരേ പറഞ്ഞിട്ടുള്ളൂ, എന്റെ പേര് എവിടെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എനിക്ക് വലിയ പ്രയാസമാണ്. സുബ്ഹാനല്ലാഹ്. ഇന്ന് അനൗൺസ്മെന്റ് ചെയ്യുമ്പോ ഭയാർത്ഥങ്ങളെ പേരേ ഉള്ളൂ. ഞാൻ ആകെ ടെൻഷൻ എടുത്തു പഠിച്ചു തമ്പുരാൻ. ഞാൻ ഉത്ബോധന കേട്ടിട്ട് എന്റെ പേര് പറയുന്നില്ലാലോ അല്ലാ. ഇനി എന്റെ വേദന ചിന്തിക്കാൻ പറ്റുമോ? പറ്റുമോ? ഇന്ന് ഭയാർത്ഥങ്ങളാ പ്രധാനം. ഓരോരുത്തരും ആലോചിക്കണം. ഞാൻ വലിയ ആളായതുകൊണ്ട് പറയല്ല, ഞാൻ നന്നാകാൻ ഇങ്ങനെ പറയാം. മഹാനായ ഖാലിദ് റളിയല്ലാഹു തആല അൻഹുവിനെ കത്ത് കിട്ടുന്നു. ഖാലിദേ നിന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. മഹാനായ ഖാലിദ് റളിയല്ലാഹു അൻഹു അന്നിന്റെ അസ്തമാന സൂര്യൻ, അതേ അന്ന് സൂര്യൻ അസ്തമിക്കുന്നത് വരെ നിയമപരമായി നോക്കുമ്പോൾ അന്നിന്റെ യുദ്ധം ഖാലിദ് റളിയല്ലാഹു അൻഹു തന്നെ നടത്തണം. അന്ന് മുഴുവനും ഖാലിദ് റളിയല്ലാഹു അൻഹു ഈ കത്തും കയ്യിലിട്ട് യുദ്ധം നടത്തി. അന്ന് ഇസ്ലാമിന് അനുകൂലമായി വിജയം വന്നു. പിറ്റെന്നും യുദ്ധമുണ്ട്. ഖാലിദ് റളിയല്ലാഹു അൻഹു സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ സൈന്യം മുന്നോട്ട് പോകുമ്പോൾ ഒരു സാധാരണ പട്ടാളക്കാരനായി ഒരു ഓർഡിനറി സോൾജിയറായി മഹാനായ ഖാലിദ് റളിയല്ലാഹു അൻഹു അതേ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ പിന്നില് ഇങ്ങനെ നിൽക്കുമ്പോ ഒരാൾ വന്നിട്ട് ചോദിക്കുന്നു, അല്ല ഖാലിദ്, ആ എവിടെയുണ്ടാകും അയാൾ? ലഅനത്തുല്ലാഹി ഇബ്ലീസ്. സമക്ഷത്ത് വന്ന് ചോദിക്കുന്നു, അല്ല പണിയിരും എല്ലാത്ത പണിയായി പോയി. ചില തൊണ്ടന്മാർ ഫിത്നയുണ്ടാക്കാൻ പറയുന്ന കോലത്തിലാവാം.
അല്ലേ? ഈ ഉമർ ചെയ്തു വെച്ച പണി മോശമായി എന്നിങ്ങനെ പറയാണ്. ഖാലിദ് റളിയല്ലാഹു അൻഹു ഇതെന്താ ഇയാൾ പറയുന്നത്? ഖാലിദേ, ഇന്നലെ വരെ നിങ്ങൾ ഒരു യുദ്ധത്തിന്റെ നേതൃത്വ സ്ഥാനത്തുണ്ടായിരുന്ന ആളല്ലേ? ഇന്ന് നിങ്ങൾ അതേ സ്ഥാനത്ത് നീക്കം ചെയ്യപ്പെട്ടു എന്നല്ല, സഅദ് ഇബ്നു അബി വഖാസിന്റെ പിന്നിൽ ഒരു സാധാരണ ലോക്കൽ പോലീസ് ആയിട്ട് നിൽക്കേണ്ട ഗതി. ഒരു വല്ലാത്ത പണി തന്നെയല്ലേ ഉമർ ചെയ്തത്? ആ ശൈലി പ്രത്യേക ശൈലിയാ. മഹാനായ ഖാലിദ് റളിയല്ലാഹു അൻഹു മറ്റൊന്നും ചിന്തിച്ചില്ല. ഉടനെ ഖാലിദ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞൊരു മറുപടിയുണ്ട്. ഓരോ രക്ഷിതാക്കളും മനസ്സിന്റെ അകത്തളങ്ങളിൽ എഴുതി വെക്കണം, ഞാൻ എന്റെ കൽബിൽ എഴുതി വെക്കണം, നിങ്ങളും എഴുതി വെക്കണം, മറന്നുപോകരുത്, ഒരിക്കലും മറക്കരുത്. എവിടെയെങ്കിലും എന്നെ കുറച്ച് കണ്ടു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പിന്നാട്ട് പിന്നോക്കം പോകണ്ട. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ എന്നെ ആ കാൽക്കാർ എനിക്ക് നേതൃത്വം തന്നില്ല, എന്നെ തഴച്ചു കളഞ്ഞു, എന്നെ പരിഗണിച്ചില്ല എന്നൊക്കെ പറയുന്നത് പലപ്പോഴും കേൾക്കാറുണ്ട്. ഓ മുഅ്മിനായ മനുഷ്യ, എഴുതി വെച്ചോ ഈ വേട് നിന്റെ മനസ്സിൽ മരിക്കുന്നത് വരെ കിടക്കട്ടെ. തങ്ങളുടെ സലാത്തിന്റെ മജ്‌ലിസിൽ വെച്ച് കേട്ടതാണ്. ഒരിക്കലും എന്റെ മനസ്സിന്റെ അകത്തളങ്ങളിൽ വെച്ചത് മാഞ്ഞു പോകാൻ പറ്റൂല. അപ്പുറത്തെ പള്ളിയിൽ പോയപ്പോ അവിടുത്തെ ഇമാമ് പരിഗണിച്ചില്ല, അയാൾ മൗലദിന് പോയപ്പോ എന്നെ കൊണ്ട് ദ്വാരപ്പിച്ചില്ല. ഞാൻ ആ പള്ളിയിൽ പോയേക്കുമ്പോ ഞാനും അയാളും തമ്മിൽ എത്ര അന്തരമുണ്ട്. ഞാനെത്ര കൊല്ലമായി കോളേജിൽ നിന്ന് ബിരുദമെടുത്ത് ഇറങ്ങിയിട്ട് അയാളിപ്പോ കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയതല്ലേ, എന്നെ പരിഗണിച്ചില്ലല്ലോ എന്ന ചിന്ത നിന്റെ മനസ്സിന് വേണ്ട. ഖാലിദുൽ വലീദ് റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് പറഞ്ഞ മറുപടിയുണ്ട് കളവനോട്. ഇന്നീ ലഖാതിലു ലിഅജലി ഉമറ വലാകിന്നീ ഖാതിലു ലിറബ്ബി ഉമറ. തിരിഞ്ഞോ നിങ്ങൾക്കൊക്കെ, ഇന്നീ ലഖാതിൽ അല്ല കളവാ, നീ എന്നെ സ്വീപ്പാക്കാൻ വരണ്ട. ഇന്നീ ലഖാതിലു ലിഅജലി ഉമറ, ഞാൻ ഇന്നലെ വരെ യുദ്ധം ചെയ്തത് ഇന്ന് യുദ്ധം ചെയ്യുന്നതും ഉമറിന് വേണ്ടിയിട്ടല്ല, ഉമറിന്റെ തൃപ്തി കിട്ടാനല്ല, നിങ്ങളുടെ കൈയടി കിട്ടാനല്ല. വലാകിനി ഖാതി റബ്ബി ഉമറ, ഞാൻ യുദ്ധം ചെയ്യുന്നത് എന്റെ റബ്ബിന്, ഉമറിന്റെ റബ്ബിന് വേണ്ടിയിട്ടാണ്, എന്റെ റബ്ബിന് വേണ്ടിയിട്ടാണ്, റബ്ബിന്റെ പൊരുത്തം ലഭിക്കാനാണ്. മറ്റൊരിക്കലും ഞാൻ ഉമറിന്റെ പൊരുത്തം കാംക്ഷിച്ചിട്ടില്ല. നല്ല മറുപടിയല്ലേ അത്? മനസ്സിന്റെ അകത്തളങ്ങളിൽ എഴുതി വെച്ചാൽ സമാധാനം ലഭിക്കും. ഒരിക്കലും നമ്മുടെ മനസ്സിലേക്ക് ആ ചിന്തയുള്ള കാലത്തോളം ഇമാതിരി ചിന്തകൾ വരൂല എന്ന് ഞാൻ വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. അല്ലാഹു നമുക്ക് തൗഫീക് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മനസ്സ് ചീഞ്ഞു നാറിപ്പോകരുത്. സലാത്തിന്റെ മജ്ലിസിൽ കഴുകണം ഇവിടെ വെച്ച് എന്റെയും നിങ്ങളുടെയും മനസ്സും. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല വാദം പറയുന്ന ഒരു മഹാനാണ്. അദ്ദേഹത്തിന് ഞാൻ സുലൈമാനിക്കാരോട് നേരത്തെ പറഞ്ഞു, തങ്ങളെ നേരത്തെ കൊണ്ടുവരണം, വാദം നമ്മളൊന്നുമല്ല പറയുന്നത്, തങ്ങളാ പറയണം, തങ്ങൾ വാദ് പറയണോ, തങ്ങളെ വാദ് കേൾക്കണം, നമ്മൾ നമ്മുടെ മനസ്സിൽ എഴുതി വെക്കണം തങ്ങളുടെ വാദുകൾ. നമ്മൾ വാട്സപ്പിൽ മറ്റൊക്കെ ബഹുമാനപ്പെടുന്ന വാദ് കേൾക്കാറുണ്ട്, നല്ല വാദ് മനസ്സിൽ തട്ടുന്ന പ്രസംഗങ്ങൾ. അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണം റഹ്മാനെ. എത്രയോ പ്രവർത്തകന്മാര് പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചു പോകുന്നു, ആലിമീങ്ങൾ മരിച്ചു പോകുന്നു. അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങളുടെ ഉലമായി നീ നൽകണം റഹ്മാനെ, സാദാത്തുകൾക്ക് നൽകണം റഹ്മാനെ, എല്ലാവർക്കും നൽകണം. അപകടങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു, പെട്ടെന്നുള്ള മരണങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു, അറ്റാക്കുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പടച്ചതമ്പുരാനെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഇന്നലെ ഞങ്ങളുടെ നാട്ടിൽ ബന്ധു ഉറങ്ങിക്കിടന്നതാണ്, രാവിലേക്ക് മയ്യത്താണ്, ഈ അവസ്ഥയിൽ മരിച്ചു പോകുന്നു. അങ്ങനെ തന്നെ കടന്നതുപോലെ അവിടെ മരിച്ചു ഉറച്ചു പോയിരിക്കുന്നു. എത്ര എത്ര ആളുകൾ അങ്ങനെ മരിക്കുന്നു. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ. മരിക്കുന്നതിന് മുമ്പ് ബാധ്യതകൾ മുഴുവനും തീർത്തു മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മരിക്കുന്ന സമയത്ത് ഹബീബായ പൂമത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് മരിക്കാൻ നമുക്ക് അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അതുപോലെ മരിച്ച് നമ്മുടെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുവെക്കുമ്പോ മുഅ്മിനീങ്ങളെ മയ്യത്തും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മയ്യത്ത് അതേ പിന്നെ സ്നേഹിച്ചവരുടെ മയ്യത്ത് അവിടുന്ന് കൈകൊണ്ട് വാങ്ങി വെക്കുമെന്ന് കാണുന്നു. അല്ലാഹുവേ ഞങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെ മയ്യത്താക്കണേ റഹ്മാനേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ വരുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. സുലൈമാനിക്ക് എന്നോട് ഞാൻ ഏൽപ്പിച്ചതാണ്, തങ്ങളെ സദസ്സിൽ പറഞ്ഞാൽ മതി. ഇവിടെ ഒരു ക്വാർട്ടേഴ്സ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോ അതിന് നല്ലൊരു സംഖ്യ 50 ലക്ഷം ഉറുപ്പികയോളം വരും. അതിൽ എനിക്ക് പിരിക്കാൻ വലിയ പേടിയും മടിയൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇരുവേരി പള്ളി പൊളിച്ചിട്ടിട്ട് ഏകദേശം ഇപ്പോ 5-8 മാസത്തോളമായി. അതിന്റെ പിരിവിന് വേണ്ടിയിട്ട് ഞങ്ങള് ഒരാൾ ഒമാനിൽ പോയിട്ടുണ്ട്, ഒരാൾ അതിനല്ലെങ്കിലും അതിനായിട്ട് ബഹ്റൈനിൽ പോയിട്ടുണ്ട്. ഇൻഷാല്ലാ ഞങ്ങൾ കുറച്ചാള് പിന്നെ ഞായറാഴ്ച ദുബൈയിൽ പോവുകയാണ് പിരിവിന് വേണ്ടി പൈസ ഉണ്ടാക്കാൻ. അപ്പോ അതിനേക്കാളും വലിയ സംഗതികളെ പറയാൻ പറ്റില്ല. ഏതായാലും പറയാണ് കമ്മിറ്റിക്കാർ പറഞ്ഞതുകൊണ്ട് പിന്നെ 50 ലക്ഷം ഉറുപ്പികയുടെ പദ്ധതിയാണ്. ഒരു സ്ക്വയർ ഫീറ്റിന് 1200 രൂപ ഒരു സ്ക്വയർ ഫീറ്റിന്. അതിപ്പോ ഏകദേശം അൽഹംദുലില്ലാ എല്ലാവർക്കും കൊടുക്കാൻ പറ്റും എന്നാണ് തോന്നുന്നത്. സ്ക്വയർ ഫീറ്റ് ഒരു ജാരിയായ സദഖ. മിഞ്ഞാന്നൊരാൾ പറഞ്ഞു പിന്നെ ഉള്ളപ്പോ ഒരാളെ സംഗതി ഇങ്ങനെ പറയുന്നു നല്ലോണം പൈസ ഉണ്ടാക്കിയ ആളാണ്. ഞങ്ങൾ ഇരുവരും തന്നെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു നല്ലോണം പൈസ ഉണ്ടാക്കിയ ആള് അതെങ്ങനെ തന്നെ ദാം ധൂമാക്കി കളഞ്ഞു. പള്ളിക്കും കൊടുത്തില്ല, മദ്രസക്കും കൊടുത്തില്ല, ഒന്നിനും കൊടുക്കാൻ മൂപ്പർക്ക് പറ്റിയില്ല. ഇപ്പൊ ഖേദിക്കുകയാണ്. അന്ന് ഇല്ല കാശിന് കുറച്ച് ഭാഗം പള്ളിക്കോ മദ്രസക്കോ ഇതുപോലുള്ള ആവശ്യങ്ങൾക്കോ കൊടുത്തിരുന്നുവെങ്കിൽ ഇത്ര ഖേദിക്കേണ്ട അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ലായിരുന്നു. ശരിയല്ലേ? ഉള്ള കാലത്ത് ദാം ധൂമാക്കി കളഞ്ഞിട്ട് ഇനി ഇപ്പൊ പറഞ്ഞിട്ട് ഇല്ലാത്തപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ നമ്മളൊരു 1000 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 1000 ഇൻഷാ എന്തായാലും നമ്മുടെ അക്കൗണ്ടിൽ എവിടെ ആരോടും പറയണ്ട. ഞാനാണോ മക്രീദ് പള്ളിക്ക് ആരും അറിയാണ്ട് 1000 രൂപ കൊടുത്തിട്ടില്ലെന്നും പറയണ്ട. നല്ല മനസ്സോടുകൂടെ ഇനി നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ കൊടുത്തോ, കുഴപ്പമില്ല. നിങ്ങൾ അപ്പോ തങ്ങൾ വരുന്നുണ്ട്. ഈ കാര്യം എന്നോട് ഉണർത്താൻ പറഞ്ഞോണ്ട് ഇൻഷാല്ലാ ബാക്കിയുള്ള വിഷയങ്ങൾ സമയം പോലെ നോക്കിയിട്ട് ഞാൻ പറയും. എല്ലാരും ഒന്ന് എഴുതി. طال البدر علينا من ثنيات الوداع وجب شكر علينا ما دعا لله تا أيها المبعوث فينا جئت بالأهل المطاع جئت شرفت المدينة مرحبا يا خيرة അള്ളാഹു തങ്ങളുടെ വരുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഒരുപാട് കാലം സന്നദ്ധ മാതൃ നേതൃത്വം കൊടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാല്ലാ ബാക്കി ഭാഗങ്ങൾ തങ്ങൾ ഇൻഷാല്ലാ നമുക്ക് നേതൃത്വം വഹിച്ച് സലാത്തുകളും മറ്റ് അധികാരങ്ങളും ഒക്കെ നടത്താൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധയോടുകൂടെ തങ്ങളുടെ ഓരോ പോയിന്റുകളും വാക്കുകളും നിങ്ങൾ കേൾക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. ദൂരെ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരും ഒന്ന് അടുത്തേക്ക് വന്നിരിക്കൂ. എല്ലാവരും 16 കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന, ലക്ഷക്കണക്കിന് ആളുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന വലിയ സാദാത്തുകൾ തമ്മിൽ മഹാനാണ്. ദീർഘായുസ് കൊടുക്കട്ടെ. ഇവിടെ എല്ലാവരും ദീർഘായുസ് വേണ്ടി ദുആ ചെയ്യണം. നമ്മുടെ നേതൃത്വത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് ലഭിക്കാൻ അള്ളാഹുവിനോട് എപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കണം. മരണം ആലമിന്റെ മരണമാണ്. അതുകൊണ്ട് നമ്മുടെ മഹാന്മാരായ ഉസ്താദന്മാർക്കും സാദാത്തുകൾക്കും ദീർഘായുസ് ഉണ്ടാവണം. നമ്മുടെ കൂടെ അള്ളാഹു അവർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.